ദിയാര, ആരാ നീ? തന്നെ വിട്ടേ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഡേറ്റിങ്ങിന് പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ ശാന്തമായ റോഡ്, ഒപ്പം കൂടെ സുന്ദരിയായ ഒരു പെണ്ണ്, എന്റെ കാറില് എന്റെ കൂടെ എന്റെ തൊട്ടടുത്ത്. ഓൾ സീൻസ് ലൈക്ക് എ ഡ്രീം. യു ആർ മൈ ബെസ്റ്റ്. ഇറ്റ്സ് നോട്ട് എ ഡ്രീം, ഇറ്റ്സ് റിയൽ. ആൻഡ് ഐ നെവർ ഇമാജിൻഡ് ലൈഫിൽ ഇങ്ങനെ ഒരു ദിവസം നിന്റെ കൂടെ ഡേറ്റിങ്ങിന് വരുമെന്ന്. വെൽ, തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മുടെ ജീവിതം ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? ഏയ് യാഷി, എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. പറയ്. സാധാരണ ഈ പ്രേമിക്കുന്ന പെണ്ണിനെ ഡേറ്റിംഗിന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസമെങ്കിലും ചുറ്റിക്കും. പക്ഷെ നീ എന്തത്ര പെട്ടെന്ന് യെസ് പറഞ്ഞ്? അറിയില്ല, നിന്നെ കണ്ട ഉടനെ ഓക്കെ പറയണം തോന്നി. ആഹാ, ദാറ്റ് സ്വീറ്റ്, ഇംപ്രസീവ്. താങ്ക് യു. ഓപ്പൺ ആയിട്ട് പറഞ്ഞതിന് താങ്ക്സ്. ഏയ് ബൈ ദി വേ, നീ എന്താ ഇത്ര പതുക്കെ ഓടിക്കുന്നത്? റോഡിലാണെങ്കിൽ ആരും ഇല്ലല്ലോ. എങ്ങനെയാ പോകുന്നതെങ്കിൽ നമ്മുടെ ഡേറ്റിംഗ് ഡെയിലി നടക്കാൻ പോകുന്നില്ല. ഹലോ, ഒരു സ്മൂത്ത് റൈഡിന് വേണ്ടി ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത്? യു നോ ഐ എം എ ബൈക്ക് റേസർ ആക്ച്വലി, റൈറ്റ്? ബൈക്ക് റേസർ അല്ലേ, ബട്ട് കാർ റേസർ അല്ലല്ലോ. ഹലോ, വെയിറ്റ് ആൻഡ് വാച്ച്. എന്നെ നിനക്ക് കളിയാക്കണം അല്ലേ? എന്റെ ഈ സ്പീഡ് നീ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. നൗ യു ഫീൽ ദാറ്റ്? കണ്ടോ മോളെ, ഹൗ ഈസ് ഇറ്റ് നൗ? അശോക്, ഗോ സ്ലോ. യു ഷുവർ? യാ. ഏയ് അശി, ബ്രേക്ക് വർക്കുന്നില്ല. വാട്ട്? ബ്രേക്ക് ഫെയിലിയർ ആയെന്ന് തോന്നുന്നു. എന്താ ബ്രേക്ക് ഫെയിലിയറോ? നീ പേടിക്കണ്ട,
കാറ് താനും നിന്നല്ലോ, അല്ലെങ്കി ഇപ്പോ കാറ് തവിട് പൊടിയായനെ. ഓ മൈ ഗോഡ്. എന്തായാലും രക്ഷപ്പെട്ടു, വല്ലാത്ത ഭാഗ്യം തന്നെ. ഹായ് മിസ്റ്റർ മില്ലി, സോറിടാ. താങ്ക് ഗോഡ്, ജസ്റ്റ് മിസ്. ഇല്ലെങ്കിൽ ഡേറ്റിംഗ് അല്ല, ഡേറ്റ് തന്നെ തീർന്നേനെ. നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടല്ലോ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ലടാ. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? നിനക്ക് അടുത്ത് എവിടെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. വെയിറ്റ്, ചെക്ക് ചെയ്യ്. നെറ്റ്‌വർക്ക്, ഛേ, സിഗ്നലും കിട്ടുന്നില്ല. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ശരി, നോക്കാം. ഇത് ഏതാ സ്ഥലമൊന്നും അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? ഒന്നുകൂടി ട്രൈ ചെയ്യ. കാട്ടില് കാറ് കരുതിയിട്ട് റൊമാൻസ് ആയിരിക്കും. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു മരണം നടന്നേ ഉള്ളൂ. എന്തായാലും റൂമിൽ പോയിട്ടും ഇതൊക്കെ ആകാട്ടോ. നിങ്ങൾ കാര്യം അറിയാതെ ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെടുന്ന അറിയില്ല. വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരിക്കും. ബ്രേക്ക് ഫെയിലിയർ? പോട്ടെ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ? മെക്കാനിക്? ഒരു മിനിറ്റ് മോളെ, മോളൊന്ന് ഇറങ്ങിയെന്ന്. അതെ, ഈ കാണാവുന്ന സ്ഥലം ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയേ. ഇവിടെ കാടല്ലാതെ മറ്റൊന്നും കാണുന്നില്ലല്ലോ. മെക്കാനിക് ഷോപ്പേ ഇല്ല. എനിക്കൊരു സംശയം. എന്താ? നിങ്ങൾക്ക് മെക്കാനിക് ഷെഡാണോ വേണ്ടത്? മെക്കാനിക്കിന്? എന്ത് ചോദ്യം? ഒരു മെക്കാനിക്കിന് കിട്ടിയാലും മതി ഞങ്ങൾക്ക്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എനിക്ക് മനസ്സിലാവും. എനിക്കറിയാവുന്ന ഒരു മെക്കാനിക് ഉണ്ട്. അവൻ ആടിക്കാർ പോലെ താടിക്കാർ വരെ നന്നായിട്ട് പണി ചെയ്ത് കൊടുക്കും. ഓടിക്കാറൊക്കെ എന്താ താടിക്കാറ്? ആടിക്കാറുണ്ടെങ്കിൽ പിന്നെ താടിക്കാറുണ്ടാവൂലേ? ആടിക്കാറും മീശക്കാറും ഒട്ടക്കാറും അങ്ങനെ ഒരുപാട് കാറുണ്ട്. തനിക്കിപ്പോ മെക്കാനിക്കിന് വേണോ? ചേട്ടാ, ഞങ്ങൾക്ക് വേണം. എങ്ങനെയെങ്കിലും ഒന്ന് വരാൻ പ്ലീസ്. നിങ്ങൾ അന്വേഷിക്കുന്ന മെക്കാനിക് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയോ? ഇവിടെയോ? ഹലോ, ഐ ആം മെക്കാനിക് മെയ്യപ്പൻ. ഗ്ലാഡ് ടു മീറ്റ് യു. അയ്യോ, ഞാൻ ആർത്തത്തിൽ ചോദിച്ചതല്ല. അതായത് നിങ്ങൾ കണ്ട ഒരു കാർ മെക്കാനിക് ആയിട്ട് തോന്നുന്നില്ല, കണ്ടുകഴിഞ്ഞാൽ കപ്പൽ മെക്കാനിക് ആയിട്ടേ തോന്നുള്ളൂ. ചേട്ടനെ കണ്ടു കഴിഞ്ഞാ ഒരു കാർ മെക്കാനിക് ആയിട്ട് തോന്നില്ല, കപ്പൽ മെക്കാനിക് ആയിട്ട് തോന്നുള്ളൂ. വണ്ടി ശരിയാക്ക, അതിനുശേഷം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തോളാം. അടിപൊളി, പിന്നീട് പ്രശംസിക്കാന്ന് പറയായിരുന്നു. ഇപ്പൊ കണ്ടോ ചേട്ടാ എന്ത് വൃത്തിയായി കാണിക്കുന്നത്? ബാനർ എടുക്കട്ടെ. മോളെ, പാമ്പറങ്ങനെ നേരെയായി നോക്കിപ്പോണേ. അങ്ങോട്ട് മാറി ചേട്ടൊന്ന് പെട്ടെന്ന്. ഞാൻ കാണാത്ത കാറാ. ഈ കഥ എങ്ങനെ തുറക്കണത്? ഇവിടെ ഇങ്ങനെ തുറന്നു. ഈ ബ്രേക്ക് ഇട്ടെ. ഇവിടെ ബ്രേക്ക് ഇട്ടയോ? ഹലോ യാഷി, നിനക്ക് കേൾക്കാം? പറയൂ സുജി. നിന്നെ രാവിലെ മുതൽ ഞാൻ വിളിക്കുവാ, കോള് കണക്ട് ആവുന്നില്ലല്ലോ. അതേടി, ഞാൻ കാട്ടിലായി പോയി. ഇവിടെ ആണെങ്കിൽ ടവറും ഇല്ല. ഓ അങ്ങനെയോ? എന്താടി അർമാദിക്കാൻ തുടങ്ങിയോ? What are you saying? ഇപ്പോഴാ വണ്ടിയുടെ ബ്രേക്ക് പോയത്. Just miss. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലേ? We are safe, thankfully. Okay, okay. ഏ ആശി, ചോദിക്കാൻ മറന്നുപോയി. അവൻ എങ്ങനെയുണ്ട്? ഹാ, he's a nice guy. നല്ല ക്യാരക്ടറാ, നല്ലവനാ. ഏ ആശി, കാർ റെഡി? കമ്മിങ്, 1 minute. എന്നാ ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാമേ. Okay. Bye. ആ സ്പ്രിംഗ് ഒന്ന് മാറ്റിക്കോണേ. സ്പ്രിംഗ്? ടമ്മോ. ചേട്ടാ, സൂപ്പർ ആട്ടാ. താങ്ക്സ് ചേട്ടാ. സമയത്തിന് വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ പൈസക്കല്ല ജോലി ചെയ്തത്, ഈ സ്നേഹത്തിനാണ് ജോലി ചെയ്തത്. സമാധാനമായി. അല്ലേട്ടാ, നിങ്ങള് ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങളൊന്ന് സഹായിച്ചില്ലേ? അതിനെന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ വണ്ടിയിലിരിക്കുന്ന ചോക്ലേറ്റ് എടുത്ത് കൊച്ചിന് കൊടുക്കൂ. ഓ, അത്രയുള്ള കാര്യം? അല്ല, എന്റെ വണ്ടിയിൽ ചോക്ലേറ്റ് ഉള്ള കാര്യം ചേട്ടൻ എങ്ങനെ അറിയാം? അല്ല മോനെ, നിങ്ങൾ രണ്ടുപേരെയും ഒരു രീതി കണ്ടപ്പോ നിങ്ങൾ അതിനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അത് കുഴപ്പമില്ല. അതിനുള്ള സേഫ്റ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഡാഷ് ബോർഡ് തുറന്നപ്പോ അത് ഒരുപാടുണ്ട്, പക്ഷെ ചോക്ലേറ്റ് ഒന്നേ ഉള്ളൂ. ചേട്ടൻ വലിയ സംഭവമാ, തമാശക്കാരന. ശരി, കുട്ടിക്ക് 2 ചോക്ലേറ്റും ചേട്ടന് 2. ഏയ്, എനിക്കതൊന്നും ശരിയാവില്ല. ഇത് 7-ാമത്തെ കൊച്ചാ. ചേട്ടൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടല്ലേ. അല്ല, ഞാൻ വണ്ടിയെ കുറിച്ചാ പറഞ്ഞത്. അത് പറ, ഒന്ന് മാറി. മോളെ, വാടാ ചക്കരെ, വാ. ഇതാ പിടിച്ചോ. താങ്ക് യു അങ്കിൾ. അങ്കിൾ സുന്ദരനായിട്ട്.
ആയിട്ടുണ്ട്. അപ്പൊ ഞാനോ? ആന്റിയും നല്ല സുന്ദരിയായിട്ടുണ്ട്. ആന്റിയോ? കുട്ടിയല്ലേ, അറിഞ്ഞുകൂടാ. എന്റെ അമ്മേ, ഫൈനലി. നീ ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ റിസോർട്ട്. വാച്ച്മാൻ, ഹേ അഷി, ഈ ഡേ മുഴുവൻ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കണം. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനിയുള്ള എല്ലാ ദിവസവും ഹാപ്പി ആയിരിക്കണം. വാച്ച്മാൻ വന്നല്ലോ. കോട്ടമതിൽ തുറക്കട്ടെ. വെൽക്കം. വാവ്, നല്ല കാറ്റുണ്ടല്ലേ. ഈ സ്ഥലം എന്തായാലും കൊള്ളാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് കീ തന്നെ. ഓക്കേ സർ, പാർക്ക് ചെയ്തേക്കാം. ശരി, വാപ്പോ. വാവ്, ഫോട്ടോ കണ്ടതിനേക്കാൾ ഭംഗി നേരിട്ട് കാണുമ്പോഴാ. അകത്ത് വന്ന് നോക്ക്, പിന്നെ നീ ഗസ്റ്റ് ഹൗസ് വിട്ട് പോവേ ഇല്ല. എന്താ, അത്രക്ക് രസമാണ്. സുജി ഈ ഗസ്റ്റ് ഹൗസിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സുജി, വെരി നൈസ്. ഐ ലൈക്ക് ദിസ് പ്ലേസ്. വാവ്, വാവ്, ലുക്ക് അറ്റ് ദി ബീച്ച്. Wonderful. This is fabulous. Super ആയിട്ടുണ്ട്. അവിടെ എന്താ നോക്കാം. ഓക്കേ, വാ. അടിപൊളി സ്ഥലമല്ലേ? അതെ, ഒരു രക്ഷയില്ല. ഇതിന്റെ കൺസ്ട്രക്ഷൻ കലകി അല്ലേ? യാ, യു ലൈക്ക് ഇറ്റ്? യെസ്, ഓഫ് കോഴ്സ്. ആഹാ, refreshing. Lovely. Wow. Lovely, isn't it? Yeah. പിന്നെ ഈ സ്വിമ്മിംഗ് പൂൾ കാണുമ്പോ തന്നെ മനസ്സിനകത്ത് എന്തോ ഒന്ന് ചെയ്യുന്ന പോലെ. അതെ, അതെ. ഹേ, ബൈ ദി വേ, നിന്റെ ഫ്രണ്ട് സുജി ഉണ്ടല്ലോ, ഗസ്റ്റ് ഹൗസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, വേറൊന്നും പറഞ്ഞില്ലായിരുന്നു. വേറെന്ത് പറയണോന്ന? യു നോ വാട്ട് ഐ മീൻ. വീടിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. പണിയാ, എന്തിനൊക്കെ സീരിയസ് ആക്കുന്നു. എന്നവാ, അകത്തു പോയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അശോക് സാർ, നിങ്ങൾ പറഞ്ഞതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. താങ്ക്സ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒന്നും വേണ്ട ചേട്ടാ. മദ്യം എന്തെങ്കിലും? ഞാൻ നല്ലവനെ മാറിയിട്ട് ഒരുപാട് ദിവസമായി. മാഡത്തിന് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കേ. ബൈ ദ വേ, ഇത് കയ്യിൽ വെച്ചോ. പിന്നെ ഇന്ന് ചേട്ടൻ ലീവ് എടുത്തോ. വീട്ടിൽ പോയി ഫാമിലിയോടെ പോകുന്ന അടിച്ചു പൊളിക്കേ. താങ്ക് യു സോ മച്ച്. അത് പിന്നെ ഓണർ അറിഞ്ഞാൽ പ്രശ്നമാവും സാർ. അതറിഞ്ഞാലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഐ വിൽ ടേക്ക് കെയർ. ഈ ഗസ്റ്റ് ഹൗസിൽ എത്രയോ പേർ വന്നിട്ടുണ്ട്, ടിപ്സും തന്നിട്ടുണ്ട്, എന്നാൽ ലീവ് ആരും തന്നിട്ടില്ല സാർ. മാഡം ഒരുപാട് ഭാഗ്യം ചെയ്തവളാണ്. സാറ് നിങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ തരും. Yes, I know. I'm very lucky. ഇതൊക്കെ രാത്രിയിൽ മതി. നൈറ്റോ, അത്ര സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പ്ലീസ്, ആദ്യം രണ്ടുപേരും തമ്മിൽ സംസാരിക്കണം, ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് മാത്രം. ഇന്നലെ നമ്മൾ സംസാരിച്ചതല്ലേ? ഫോണിലല്ലേ ഞാൻ പറഞ്ഞത്, നേരില്. ഹലോ, ഇതിനെ കാര്യങ്ങളും വൺസ് മോർ ചോദിക്കോ. അശോക്, ഫോണിൽ സംസാരിക്കുന്നത് നേരിട്ട് സംസാരിക്കുന്നത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ ഓക്കേ, ബട്ട് യാഷി, എന്താ? ഹേ, രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോ അപ്പൊ ഒരുപാട് സമയം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാമല്ലോ. ആ നേരത്തെ സംസാരിക്കാൻ പറ്റുമോ? ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിനെ പോലെ ഉണ്ടാവും. എന്നെ കണ്ടിട്ട് നിനക്കൊരു പാവണം തോന്നുന്നില്ലേ യാഷി? അറ്റ്ലീസ്റ്റ് ഞാനൊരു കിസ്സെങ്കിലും തന്നോട്ടെ യാഷി.
പ്ലീസ്ഡാ, യാഷി ഒരു കിസ്സെങ്കിലും തന്നോട്ടടാ. ശരി. ഹേ ബേബി. ഞാൻ എന്താ ബേബിയാ? എന്തിനാ കവള് കാണിക്കുന്നേ? അശോക്, എന്താ കിസ് വേണോ വേണ്ടയോ? വേണം. അത് ഓക്കെ. സ്റ്റാർട്ടേഴ്സ് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങിക്കോളാം, മെയിൻ കോഴ്സ് ഞാൻ പിന്നെ നോക്കിക്കോളാം. നശിപ്പിച്ചു. വരുവ, പോയിട്ട് വരാവേ. വാച്ച്മാൻ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? സൈക്കിളിന്റെ താക്കോല് മറന്നുപോയി സർ, ഒന്ന് എടുത്തോട്ടെ. ശരി വാ, കയറി എടുത്തോ. സാറേ, താക്കോലിവിടെയും കാണുന്നില്ല. സാറെങ്ങാനും കണ്ടായിരുന്നോ? ചേട്ടൻ, നിങ്ങളുടെ താക്കോൽ എവിടെയാന്ന് എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ തന്നെ വല്ലയിടത്തും വെച്ചാണോ? നോക്ക്. എവിടെ വെച്ച് കാണും? സാർ, ഓർമ്മ വന്നു സാർ. ഇതാ താക്കോല് കിട്ടി സാർ. കിട്ടിയല്ലേ? കിട്ടി സാർ. ശരി സാറേ, സാറിന് ഡിസ്റ്റർബ് ആയോ? അതെ ഏട്ടാ, പക്ഷെ അതിൽ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ സൂക്ഷിച്ച് പോകാം, നോക്ക്. ഓക്കെ, ബൈ ബൈ ബൈ, ടേക്ക് കെയർ, ടാറ്റ, സി യു. ശിവപൂജയിൽ കരടി, നമ്മുടെ പൂജയിൽ വാച്ച്മാൻ. ഓരോ തലവേദനയ്ക്ക് ഹെഡേക്കോ? ലൈറ്റായിട്ട്. ഡോണ്ട് വറി, നിനക്ക് ഞാനൊരു കോഫി ഉണ്ടാക്കി തരാം, അപ്പോഴേക്കും ഹെഡേക്ക് പറന്നു പോകും. ഹേയ്, നോട്ട് ബാഡ്. നീ കോഫി ഒക്കെ ഉണ്ടാക്കോ? കോഫി ഉണ്ടാക്കാൻ അറിയാം, വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എന്താ നീ എന്താ പറയുന്നത്? വാട്ട് യു മീൻ? വാ പറയാം. അപ്പൊ ഒന്നും അറിയില്ലേ, നമ്മൾ കോഫി കുടിക്കാനാ വന്നേ. ശരി. യാ, അബ്സല്യൂട്ട്ലി ഓൾ സെറ്റ് ടു കം ആൻഡ് ജോയിൻ യു. അടുക്കളയിൽ വെച്ചെങ്കിലും എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റും, നോക്കട്ടെ. അശോക്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ രാത്രി ആവട്ടെ എന്ന്. അതിരിക്കട്ടെ, വേറൊന്നും അറിയില്ലെന്ന് പറഞ്ഞല്ലേ, നിനക്ക് എന്താണ് അറിയാത്തെ? പറഞ്ഞാ നീ എന്നെ തെറ്റിദ്ധരിക്കുന്നില്ലല്ലോ അല്ലേ? ചുമ്മാ പറ. നീ ഡേറ്റിംഗിന് വിളിച്ചു, ഞാൻ വന്നു, പക്ഷേ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല. നീ എന്തീ പറയുന്നത്? അതെ, ആ സബ്ജക്റ്റില് എക്സാം വെക്കാണെങ്കി ഞാൻ ശരിക്കും തോറ്റു പോകും. വെറുതെ കള്ളം പറയല്ലേ, ഞാനും ടെൻത്തും ട്വൽത്തും കോളേജൊക്കെ കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പൊ പിന്നെ നിന്റെ കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. എന്റെ വീട്ടില് ഭയങ്കര സ്ട്രിക്റ്റാ, പയ്യന്മാരോടൊന്നും സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. ഞാൻ എപ്പോഴും സുചിയായിട്ടാ കറങ്ങുന്നേ. ഞാനും അവളും അത്രയ്ക്ക് ക്ലോസാ. ഓ, അവളാണോ? നീ പറഞ്ഞില്ലല്ലോ. ഏയ്, ഐ കിൽ യു. ഓ, എന്നെ കൊല്ലുവോ തിന്നുവോ എന്ത് വേണേലും നിനക്ക് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഒരു കിസ്സെങ്കിലും തന്നൂടെ. ഏയ്, എപ്പോഴും നിനക്ക് ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളോ? വാട്ട് യു മീൻ ബൈ എപ്പോ നോക്കിയാലും? സ്വീറ്റ്ഹാർട്ട്, നമ്മൾ ഡേറ്റിംഗിന് വന്നതാ, ഡേറ്റിംഗിൽ ഒരു കിസ് പോലും കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ഡേറ്റിംഗ്? ശരി, നീ പറയുന്നതും ശരിയാണ്. ഓഫ് കോഴ്സ്. ശരി. നമ്മുടെ രണ്ടുപേരുടെ ആദ്യത്തെ കിസ് ഏത്? ലെറ്റ്സ് മേക്ക് ഇറ്റ് എ മെമ്മറബിൾ വൺ. ഈ കിസ് ഞാൻ നിന്റെ ലിപ്പിൽ തന്നോട്ടെ. Please. You want kiss or not? I want. I want. ശരി. Okay. ശരി ശരി, come on, come on. വാ വാ വാ. ഒരേ ഒരു അമ്മ. ശരി പോ. ഈ വാച്ച്മാൻ ഒരു പണിയില്ല, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടാൻ വേണ്ടിട്ട് അയാൾക്ക് കാശും കൊടുത്ത് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് താക്കോല് മറന്ന്, അത് മറന്ന്, ഇത് മറന്ന്. വരുവാ ഏട്ടാ. ഇതെന്തേത്? മോനെ, വാച്ച്മാൻ ഇല്ലേ? ഇല്ല, ഇന്ന് അദ്ദേഹം ലീവാ. ഓ, അത് ശരി. നീ വാച്ച്മാന്റെ മോനായിരുന്നോ? ഹലോ, ഞങ്ങളോട് ഗസ്റ്റാ. അയ്യോ, ഒന്നും വിചാരിക്കില്ല മോനെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വാച്ച്മാൻ വാഴപ്പിണ്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുത്തേക്ക്. അയാൾ നാളെ വരുമല്ലോ, നിങ്ങൾക്കും പോയിട്ട് നാളെ കൊണ്ടുവന്നാ പോരെ. മോനെ, എന്റെ വീട് ഒരുപാട് ദൂരെയാണ്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാ മതി, ഞാൻ വാച്ച്മാനോട് പറഞ്ഞേക്കാം. ശരി, തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാം. ചേച്ചി പോക്കോ. മോനെ, നിങ്ങളെ രണ്ട് വാഴപ്പിണ്ടി വാങ്ങിച്ചോ, കിഡ്നിക്ക് നല്ലതാ. ചേച്ചി, ഞാനിപ്പോ വാഴത്തണ്ട് കഴിക്കാൻ പറ്റുന്ന മൂഡിലേ അല്ല നിക്കുന്നേ.
ദൈവത്തോർത്തൊന്ന് പോവോ ചേച്ചി. വാഴപ്പിണ്ടി വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദാ നല്ല ചീരയുണ്ട്, തോരൻ വെച്ച് കഴിക്കുന്നേ, കണ്ണിന് വളരെ നല്ലതാ. മോളോടൊന്ന് ചോദിച്ചു നോക്ക്. ചീര കണ്ണിന് വളരെ നല്ലതാണെന്ന് അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ചീര വാങ്ങിക്കോ, നമുക്ക് തോരം വെച്ച് കഴിക്കാം. അക്ഷി നീ തുടങ്ങിയ. ചേച്ചി എന്റെ കാഴ്ചശക്തിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല, ദൈവത്തെ ഓർത്തൊന്ന് പോയിത്താ. ഞാനത് ഓർത്തില്ല, നിങ്ങൾ ചെറുപ്പമല്ലേ, നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ വന്നതായിരിക്കും. വേണമെങ്കിൽ മുരിങ്ങക്കൊല വാങ്ങിച്ചോ, ശരീരത്തിന് നല്ലതാ. അമ്മേ എന്റെ ദേവി, എന്നാ ശരി, ആ വാഴപ്പിണ്ടി എങ്കിലും ആ വാച്ച്മാൻ ഒന്ന് കറി വെച്ച് കൊടുത്തോളാം. പ്ലീസ് ചെല്ല്, അതങ്ങ് ലോക്ക്. വാച്ച്മാനും വാഴപ്പിണ്ടി. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ എല്ലാം രാത്രി നോക്കാന്ന്, നീ ഞാൻ പറഞ്ഞ ഒന്നും കേക്കില്ല. അത് വിട്, തലവേദനയെന്നല്ലേ പറഞ്ഞേ, ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ടുവരാം. ഓക്കെ വെയിറ്റ്. താങ്ക് യു. നല്ല ക്വൈറ്റ് ആൻഡ് ലവ്ലി സൈറ്റ് അല്ലേ? യാ. വെൽ എനിക്ക് ഇപ്പൊ എന്തൊക്കെയോ തോന്നുന്നു. ശരി, അതല്ല പിന്നെ നോക്കാം, ഇപ്പൊ കാപ്പി കുടിക്കേ. കോഫി ഉണ്ടാക്കി നിനക്ക് ഷുഗർ ഇടാൻ അറിയില്ലേ? അങ്ങനെയാണോ, ഞാൻ ഇട്ടതാണല്ലോ, നോക്കട്ടെ. നോക്ക്. ഇട്ടിട്ടുണ്ട്. ഉണ്ടെന്നാ? അതെ. ശരിയാണല്ലോ, ഇതെങ്ങനെ? ഇതൊക്കെ പഴയ നമ്പറാ, പുതിയത് എന്തെങ്കിലും ട്രൈ ചെയ്യ്. പുതിയതായിട്ടോ? ആക്ച്വലി ഞാൻ പുതിയതായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നിന്റെ ഗ്രീൻ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാ പിന്നെ എനിക്ക് എല്ലാത്തിനും എനർജി ആയിരിക്കും. ശ്വാസക്കാറ്റിൽ അറിയുമേ ഞാൻ തേടും ആശതാരമേ നീ.
വിരിഞ്ഞിടും പൂവാണ് ഞാൻ. എന്തിനാ ചിരിക്കുന്നേ? പോവല്ലേ? നീ വാ. ഹലോ, വരുവാണ്. ഇതേതവനാ? ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞു. അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാം? ഇതുപോലെ ഇതാ വരുവല്ലേ, പിന്നെ എന്തിനാ അടിച്ചോണ്ടിരിക്കുന്നേ? നാശം പിടിക്കാനായിട്ട്. സാർ, നിങ്ങൾ ആരാ? എന്തിനാ ബെല്ലടിച്ചോണ്ടിരിക്കുന്നേ? പളനിക്ക് ഞങ്ങള് പദയാത്ര പോയിക്കൊണ്ടിരിക്കുക, അതിനുവേണ്ടിയാ ബെല്ലടിച്ചത്. എന്റെ സാറേ ഇബിന്ന് വന്നിരിക്കുക, റീഡിംഗ് എടുക്കണം. ആയിക്കോട്ടെ, റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിടാനുള്ള സമയം എന്താ? അതിനിടക്ക് നിങ്ങൾ ഇങ്ങനെ അടിച്ച? നിങ്ങൾ റൂമിൽ നിന്ന് വരുന്നോ റോമിൽ നിന്ന് വരികയാണോ എന്നൊക്കെ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും സാർ. ശരി സാർ, ആ മീറ്റർ പുറത്തല്ലേ ഇരിക്കുന്നത്? അത് റീഡ് ചെയ്തിട്ട് അങ്ങ് പോയാ പോരെ. ചെരുപ്പം പുറത്തുണ്ടല്ലോ, അത് ഞാൻ ഇങ്ങോട്ട് പോട്ടെ. ആ കുട്ടിക്ക് മനസ്സിലായി, പക്ഷെ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലല്ലോ. സാർ, സാറിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. എവിടെയാണ് സാർ വാച്ച്? വാച്ചാ? സാർ, വാച്ച്മാനോട് വരാൻ പറയണം സാർ. അയ്യോ, വാച്ച്മാൻ ഇന്ന് ലീവാ സാർ. ഓ, ലീവ് എന്ന് വെച്ചാ ബ്രിട്ടീഷ് രാജ്ഞിയെ കാണാൻ പോയിരിക്കുകയാണോ? കാർഡ് അകത്തുണ്ടാവും, എടുത്തോണ്ട് വാ സാറേ. എന്ത് കാർഡ്? ആമസോൺ കാർഡ്. എന്താ ഇത്? ഇബിയുടെ കാർഡ്. ഇബി കാർഡ്? സാർ, വീട്ടിൽ എന്തൊക്കെ എവിടെ ഇരിക്കുന്നെന്ന് എനിക്കറിയില്ല സാർ. കറണ്ട് അങ്ങ് കട്ട് ചെയ്താ പിന്നെ ഈ കുട്ടി എവിടെ നിൽക്കുന്നത് പോലും അറിയാൻ പറ്റില്ല. ഓ, സെക്യൂരിറ്റി വിളിച്ച് ചോദിക്കും സാർ കാർഡ് എവിടെയാണെന്ന്. ആ ഹലോ ചേട്ടാ, ഞാൻ അശോക സംസാരിക്കുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റിന്ന് ആരോ വന്നിട്ടുണ്ട്, അവരെന്തോ കാർഡൊക്കെ ചോദിക്കുന്നു. ഷെൽഫിലോ? ഒരു മിനിറ്റ്. എവിടെയായിട്ട്? ഇവിടെ ഒരു മണ്ണങ്ങട്ടും കാണുന്നില്ല. ഇവിടെയൊക്കെ ഇവിടെ അങ്ങ് കാണുന്നില്ല ചേട്ടാ. മോളെ, ഒരു കാർഡ് അന്വേഷിച്ച് ഇത്രയും നേരം ഇട്ട് ഇയാൾ നടക്കുക. ഇയാളെ എങ്ങനെ ബീച്ച് ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു? നിന്റെ കാര്യം പോക്ക. വെള്ളത്തിലിറങ്ങാത്ത ചുണ്ടൻ വെള്ളത്തിന് പെയിന്റ് മാത്രം അടിച്ചു വെച്ചിരിക്കുകയല്ലേ. അശോക്, വേഗം ഒന്ന് കണ്ടുപിടിക്കേ. ഇപ്പൊ കണ്ടുപിടിക്കും. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കേട്ടാ, രാവിലെ മുതൽ വലിയ ശല്യമായിരിക്കാം. ഹലോ ഹലോ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഞാൻ ഒരു ശല്യക്കാരനൊന്നും അല്ല, ഐ എ ഗവൺമെന്റ് എംപ്ലോയി. സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. സാർ, നിങ്ങളെ പറ്റി പറഞ്ഞതല്ല സാർ. ചേട്ടാ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറ. എന്റെ ദൈവമേ. ആ കിട്ടിയേട്ടാ, ഇത് ആദ്യമേ പറഞ്ഞോളായിരുന്നു. ഓക്കെ ടാ, ബൈ. വാ പെട്ടെന്ന് വാ. ദാ സാർ നിങ്ങളുടെ കാർഡ്. ഇത് എവിടുന്ന് തപ്പിയെടുത്തു? വലിയ ടെൻഷനിലാണെന്ന് തോന്നല്ലോ. വെപ്രാളപ്പെട്ടാലേ ഒരു കാര്യം നടക്കില്ല, അത് വലിയ പ്രശ്നത്തിലെ തീരും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എഴുതിയിട്ട് പോവാൻ നോക്ക്. അല്ല, ഇതൊരു വലിയ ബംഗ്ലാവാണല്ലോ, എന്നിട്ട് കറണ്ട് ചാർജ് മാത്രം ഇത്രയും കുറഞ്ഞിരിക്കുന്നു. ഇവിടെ ലൈറ്റ് ഒന്നും ഇടുന്നില്ല എന്നാണ് തോന്നുന്നത്. നന്ദി, നമസ്കാരം. കഥ പൂട്ടണം. ആ നിസ്സാര കാര്യത്തിനാണോ ഇത്രയും വലിയ വെപ്രാളം? ഞാൻ തന്നെ പൂട്ടിക്കോളാം. മീറ്റർ പുറത്തും അകത്തും മാറ്ററും. നിന്റെയൊക്കെ സമയം. അശോക്, നീ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ പറഞ്ഞതല്ലേ രാത്രി മതിയെന്ന്. എന്തോ ഫസ്റ്റ് ടൈം ഡേറ്റിന് വന്ന പോലെയാണല്ലോ നിന്റെ പെരുമാറ്റം. ഹലോ, ഫസ്റ്റ് ടൈം തന്നെയാ. ഐ എം എ വെർജിൻ ബോയ്. നീ വെർജിനാ? നീ വെർജിനാണെന്ന് പറഞ്ഞ നിന്റെ അമ്മ പോലും വിശ്വസിക്കില്ല. നിന്നെ കണ്ടാൽ അറിയാം നീ ഏത് ടൈപ്പാണെന്ന്. സണ്ണി ലിയോണിനെ വെച്ച് സത്യം ചെയ്യ്. ഇതുവരെ എന്നോട് ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. സണ്ണി ലിയോണിയാണ് സത്യം, ഞാൻ വെർജിനല്ല. ഇങ്ങനെ ഓപ്പണായി സംസാരിക്കുന്നവരെ ഗേൾസിന് ഇഷ്ടം. ബൈ ദ വേ, നീ ഫസ്റ്റ് ടൈം ആരുടെ കൂടെ ഡേറ്റിംഗിന് പോയത്? എക്സ്ക്യൂസ് മീ, ഞാൻ ആദ്യമായിട്ട് പന്ത്രണ്ടിൽ പഠിക്കുമ്പോ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ അഭിനയിക്കുന്നത്? ഓക്കെ, ആക്ച്വലി ഞാൻ 12th പഠിക്കുന്ന സമയത്ത് കവിത എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവള് ആക്ച്വലി എന്റെ വയസ്സിനേക്കാളും മൂത്തതാ, 1 year.
അവളൊരു പ്രാവശ്യം അവളുടെ വീട്ടിലേക്ക് തന്നെ വിളിച്ചു. അപ്പൊ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നിരിക്കില്ലല്ലോ. സിസിടിവി നിനക്ക് എങ്ങനെ അറിയാം? അമ്മ അച്ഛൻ ഉള്ളപ്പോ ഏത് പെൺകുട്ടിയെ വീട്ടിലേക്ക് പയ്യനെ ഇൻവൈറ്റ് ചെയ്യാ? ബുദ്ധിമതി. അപ്പോ നല്ല തണുത്ത കാറ്റ്, കോരിച്ചൊരിയുന്ന മഴ, അടിപൊളി കവിതയാ. പറ പറ. പെട്ടെന്ന് വീഡിയോ കേട്ടി. കവിത പെട്ടെന്ന് പേടിച്ച് എന്നെ കെട്ടിപ്പിടിച്ചു. നീയപ്പ എന്ത് ചെയ്തു? കവിത പേടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു പോയി. ഹെൽപ്പിംഗ് നേച്ചർ ലൈറ്റായിട്ട്. പിന്നെ കവിത എന്റെ ചെവിയുടെ അടുത്തായിട്ട് വന്ന് പറഞ്ഞു, അമ്മ വരാൻ ഇനി 2 മണിക്കൂറാവുന്ന്. അതിനുശേഷം? അതിനുശേഷം പെട്ടെന്ന് കറണ്ട് പോയി. കണ്ണു തുറന്ന് നോക്കിയപ്പോ എനിക്ക് എന്റെ മാന നഷ്ടമായി. കംപ്ലൈന്റ് കൊടുക്ക, ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചു തരും. ബൈ ദ വേ, കവിത മാത്രമാണോ അതോ? കവിതയ്ക്ക് ശേഷം ഗായത്രി, ഗായത്രി കഴിഞ്ഞിട്ട് പ്രിയ, പ്രിയക്ക് ശേഷം റിയ. റിയ നിർത്തുന്നുണ്ടോ? നീ ചോദിച്ചിട്ടല്ലേ. ഹാഷി നിക്കടാ. ഹേയ് ഹാഷി, എന്താണോ ഇത്? സത്യം പറഞ്ഞാലും കുഴപ്പമാണ്, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമാണ്. പെണ്ണുങ്ങളെ വിശ്വസിക്കാനേ പാടില്ല, പയ്യന്മാരെയും വിശ്വസിക്കാൻ പാടില്ല. ശരി, ഞാൻ എന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. നീ ഒന്നും പറഞ്ഞില്ല. ഞാനെന്താ പറയണ്ടേ? നിനക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ ചോദിച്ചെന്ന്. ഇപ്പൊ സംസാരിച്ചില്ലേ, അതിനെ പറ്റിയാ? ഹലോ, ഐ ആം പ്യുവർ വെർജിൻ. നിന്നെ പോലെ ഒന്നും അല്ല. ഈ ISM മുദ്ര ആര് കുത്തിയാലും എല്ലാം നമ്പർ തന്നെയല്ലേ? അത് രാത്രി മനസ്സിലായിക്കോളും. ഞാൻ കാത്തിരിക്കണം, ഇപ്പൊ തന്നെ ഒന്ന് അറിയിക്കുന്നേ. ശരി, എന്നെ കണ്ടിട്ട് നിനക്ക് പാവം തോന്നുന്നില്ലേ? പാവമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു കിസ്സെങ്കിലും തന്നോടെ. ഓക്കെ. കവളിലാണോ? ലിപ്സില്. ഇതിപ്പോ ആരാന്നറിയില്ലല്ലോ. ദാ വരുന്നു. കമേം കമേം. ഏത് നേരത്താണോ ഈ ഡേറ്റിന് ഉമ്മോക്കാനൊക്കെ തോന്നിയത്. ഹലോ, ഇവിടെ നോക്ക്. കൊറിയർ ബോയ്. കൊറിയർ ബോയ് അല്ല നീ, കൊറിയർ ബേബി. ഒരു ബേബിയുള്ള എന്നെയാണ് ഇവൻ ബേബി എന്ന് പറയുന്നത്. പുറത്ത് ലെറ്റർ ബോക്സ് ഉണ്ടല്ലോ, അതിലിട്ടിട്ടങ്ങ് പോയാ പോരെ. സാർ, ഗസ്റ്റ് ഹൗസ് ഓണറിന് ചെക്ക് ബുക്ക് വന്നിട്ടുണ്ട് സാർ. സൈൻ ചെയ്യാതെ സാധനം കൊടുത്തെന്നറിഞ്ഞാ എന്നെ ജോലി എന്ന് പറഞ്ഞു വിടും സാർ. ഞങ്ങൾക്ക് ജോലി കിട്ടുന്നത് വലിയ പ്രശ്നമാണ്. ഗേറ്റിൽ വാച്ച്മാൻ ഇല്ലായിരുന്നു, അതുകൊണ്ടാ കോളിംഗ് ബെൽ അടിച്ച്. പോയി വാച്ച്മാൻ വിളിച്ചോ അച്ഛല്ലേ. അയ്യോ, വാച്ച്മാൻ 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 വാച്ച്മാന്റെ പുള്ളി ഇന്ന് ലീവാ മോനെ. ലീവാ? ശരി, നിങ്ങൾ സൈൻ ചെയ്ത. ശരി താ. അശു, ഡോർ തുറന്നു തന്നെ ഇട്ടേക്ക്. എന്തായാലും ആരെങ്കിലും വന്ന് ബെല്ലടിച്ചോണ്ടേ ഇരിക്കും. നമ്മൾ തമ്മിൽ എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ വാട്ട്. ഹേയ് ആഷി, അറ്റ്ലീസ്റ്റ് ആ കിസ്സെങ്കിലും അതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്ക്. ഇപ്പൊ എനിക്ക് മൂടൊന്നുമില്ല, ഞാൻ കുളിക്കാൻ പോവാ. അതെന്തായാലും നല്ല ഐഡിയ. ഈ വീട്ടിലെ ടോട്ടൽ 4 ബാത്റൂം ഉണ്ട്. ഏത് ബാത്റൂമിലെ കുളിക്കേണ്ടത് നിന്റെ ചോയ്സാ. വെളിയില്, സ്വിമ്മിംഗ് പൂളില്. വാ, നമുക്ക് നീന്താം. മൂടില്ല. നിനക്ക് മൂട് വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോ പുതിയതായിട്ട് എന്ത് ചോദിക്കാനാ? ഒരു ഹഗും ഒരു കിസ്സും. കിസ്സാ? ഓക്കെ. സണ്ണി ലിയോണിനെ വെച്ച് സത്യം ചെയ്യ്. ശരി, സണ്ണി ലിയോണാണ് സത്യം. എനിക്ക് കിസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് വരില്ല. ഓക്കെ. അങ്ങനെയാണോ? എത്ര നേരം ഈ സത്യത്തിന് ആയുസുണ്ടെന്ന് നോക്കട്ടെ. നോക്കാം. എൻ്റെ അമ്മേ.
പറ്റുകയും ചെയ്തു പോയല്ലോ. യാഷി, ആക്ച്വലി നിന്നെ കണ്ടിട്ടും പാവം തോന്നടാ. ഞാൻ വേണമെങ്കിൽ നിനക്ക് കമ്പനി തരാൻ വേണ്ടി സ്വിമ്മിംഗ് പൂളിലോട്ട് വരട്ടെ. സണ്ണി ലിയോണിന്റെ പേരിൽ സത്യം ചെയ്തിരിക്കാ നീ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഫാൻസ് നിന്നെ വെറുതെ വിടത്തില്ല. ഇൻഫാക്ട് യു നോ, അവരെ തൊട്ട് സത്യം ചെയ്തതൊക്കെ നമുക്കങ്ങ് മറന്നേക്കാം. നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്തേക്കാം. നമുക്ക് ഡേറ്റിംഗും ക്യാൻസൽ ചെയ്താലോ? ഞാനെന്തോ മണ്ടതിനെ വിളിച്ചു പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ. നീ കുളി ഒത്തില്ല, മിണ്ടാതങ്ങ് പോയാ മതിയായിരുന്നു. നീ കുളി എൻജോയ്. ഏയ് യാഷി, എന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി ആരാ നോക്കിയിട്ട് വരാം. നീ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ടേക്ക് കെയർ ബേബി, ബൈ ബൈ. സീസൺ ഉണ്ടാ? അതേടാ, തകർത്ത് വാരോ. വന്നിട്ടൊരു പുണ്ണാക്ക് നടന്നിട്ടില്ലടാ, പറഞ്ഞാലും വിശ്വസിക്കില്ല. വന്നിട്ടൊരു കിസ് പോലും കൊടുത്തിട്ടില്ല. എന്താടീ പറയുന്നേ? ഇതുപോലത്തെ ഒരു ഫിഗറിനെ വെച്ച് നീ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞപ്പോ സെക്കൻഡ് നൈറ്റ് തുടങ്ങേണ്ട സമയമായി, നീ ആണെങ്കിൽ കിസ് പോലും കൊടുത്തില്ലെന്നാ പറയുന്നേ. എടാ, ഈ ഗസ്റ്റ് ഹൗസ് പുറമേന്ന് കാണാൻ നല്ല ഭംഗിയാ, പക്ഷെ പതുക്കെ പതുക്കെ മോശമായിക്കൊണ്ടിരിക്കുക. ഒരു രാശിയില്ല. അവളുടെ പുറകെ ഓരോ കിസ്സിനു വേണ്ടി പോകുമ്പോ അപ്പൊ അവരും എന്തെങ്കിലും ഒരു നൂലാമാല. വാതിൽ തുറക്കുമ്പോ കാറ്റൊരു വന്നിരിക്കുമ്പോ കണ്ടവന്മാരൊക്കെ കയറി വരുവോ? ആട്ടെ, യാഷി ഇപ്പൊ എവിടെ ഉള്ളേ? അശോക്, അശോക്, യാഷി, യാഷി ഇവിടെ വേറെ ആരും തന്നെ ഇല്ല, നമ്മള് മാത്രമേ ഉള്ളൂ. നീ നോക്ക്, ചുറ്റും നോക്ക്, നമ്മള് മാത്രമേ കേറുവാ. ശരി ശരി, എന്തോ ഉണ്ട്, എന്തോ ഉണ്ട്. ഇനി നീ ഇവിടെ നിൽക്കണ്ട, കേറുവാ. കം കം, കേറിവാ, പതുക്കെ കേറ്. നീ പേടിക്കണ്ട, പതുക്കെ വാ, കേറി പോരാ. ശശി, വലിയ ഗസ്റ്റ് ഹൗസിലെ വാച്ച്മാനെ പോലെ നമ്മൾ ലീവ് കൊടുത്ത് വീട്ടിലോട്ട് അയച്ചില്ലേ? ഇപ്പൊ ഇവിടെ നീ ഞാനും മാത്രമേ ഉള്ളൂ. നീ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി നോക്കുവാണോ? എന്നെ കണ്ടിട്ട് നിനക്ക് വട്ടാണ് തോന്നുന്നുണ്ടോ? ഇപ്പൊ എന്റെ ജീവൻ പോയേനെ, നിനക്കത് പ്രാങ്ക് ആയിട്ടാണ് തോന്നുന്നത്? യാഷി, ഇവിടെ വേറെ ആരും ഇല്ലടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് കേക്ക് നീ. യാഷി, പ്ലീസ് ലിസൺ ടു മീ. യാഷി, യാഷി, നീ ഇവിടെ അടുത്തൊക്കെ നോക്ക്, ഇവിടെ വേറെ ആരും ഇല്ല. നീ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെട്ടോണ്ടിരുന്ന, ഞാൻ പറയുന്നത് കേക്കടാ. ലുക്ക് അറ്റ് മീ, എന്നെ ഒന്ന് നോക്ക്. എടാ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോതെ, എന്നെ ഒന്ന് നോക്ക് പ്ലീസ്. ഡാ, നീ എന്തിനിപ്പോ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നീ എന്നെ വിശ്വസിച്ചില്ലല്ലേ. യു തിങ്ക് ഐ ആം ലൈയിങ്? എടാ, അതിനെ ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. പ്ലീസ്, നീ അല്ലേ. ഏയ് യാഷി, ഇങ്ങോട്ട് നോക്ക്. നീ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നിനക്ക് കുളിക്കണമെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണ്ട, അകത്ത് ബാത്റൂമിൽ കുളിക്കാന്ന്. നമ്മൾ ഒരുമിച്ച് ബാത്റൂമിൽ കുളിച്ചോണ്ട് ഡേറ്റിംഗ് ആഘോഷിച്ചിരുന്നെങ്കിൽ നമുക്കിടയിലുള്ള അടുപ്പം കുറച്ചുകൂടി ദൃഢമാകായിരുന്നില്ലേ? അങ്ങനെ വരേണ്ട ഒരു നല്ല റൊമാൻസ് സീൻ നീ ഇപ്പൊ ഇങ്ങനെ ഹൊറർ സീനാക്കി മാറ്റി. ഗിവ് മീ എ ചാൻസ്. ഞാൻ ഈ ഹൊറർ സീനിനെ നല്ലൊരു റൊമാൻറ്റിക് സീനാക്കി മാറ്റിത്തരാം. ലവ് യു ഡാർലിംഗ്. ഫോൺ അടിക്കേണ്ട സമയം. യൂഷ്വലി കോളിംഗ് ബെൽ അടിക്കാറ്, ഇപ്പോഴാ ഫോൺ അടിക്കുന്നു. അതൊക്കെ ഓക്കെ, ഇതിവിടെ കിടക്കട്ടെ, ഞാൻ അത് പെൻഡിംഗ് ആക്കിയ കാര്യം സക്സസ് ആക്കട്ടെ. പ്ലീസ് ബേബി, ഇപ്പൊ ഞാൻ ആ മൂഡിലല്ല. പ്ലീസ് കാരി ഓൺ. യാഷി, പ്ലീസ് ഗിവ് മീ എ ചാൻസ്. ഏത് തെണ്ടിയത്, ഇതുപോലത്തെ അവസരം എനിക്ക് കിട്ടിയെന്നല്ല. അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു കോള്. യാഷി, ഇതാ ഞാൻ ഫോൺ കട്ട് ചെയ്തു. പ്ലീസ് ഡാ, പ്ലീസ് ഡാ, പ്ലീസ് ഡാ. ഇത്ര നേരം കണ്ടവന്മാർ വന്ന് ഡിസ്റ്റർബ് ചെയ്യായിരുന്നു,
കുറച്ചൊന്ന് മൂത്ത് വന്നപ്പോ സ്വർഗത്തിലെ കട്ടറുമായിട്ട് നീ വന്നു. സ്നേഹമില്ലാത്ത തെണ്ടി. എടാ എന്താ പ്രശ്നം? എന്താ? ഒന്നുമില്ലടാ, നമ്മുടെ യാഷിയില്ലേ, അവള് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമായിരുന്നു, പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ ഓടിച്ചെന്നപ്പോ ആരോ കാലി പിടിച്ച് വലിക്കുന്ന പോലെയെന്ന് ഞാൻ അവിടെ പുഴ നോക്കി, പക്ഷെ ആരും കണ്ടില്ല. എന്താ പറയുന്നേ, രാവിലെ മുതലേ ആരൊക്കെയാ വന്നു പോകുന്നു പറയുന്നു, നീ ഒന്ന് സൂക്ഷിക്കണടാ. ശരിയടാ, ഇപ്പൊ ഒന്ന് സമാധാനിപ്പിച്ച് കുളിക്കാൻ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. എവിടെ? അകത്ത് ബാത്റൂമിലടാ. പെട്ടെന്നെ കൈ പിടിച്ച് പിന്നെ എന്റെ കഴുത്തി പിടിച്ച് ഞെക്കി കൊല്ലാൻ നോക്കി. അതോ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഈ ഗസ്റ്റ് ഹൗസിൽ എന്തോ ഉണ്ട് അശോക്. റിലാക്സ് പ്ലീസ്, കം ഡൗൺ. ഓക്കേ, ഇതാ നോക്ക്, ഇവിടെ ചുറ്റും നോക്ക്, ഇവിടെ നീ ഞാനല്ലാതെ ഈ ഗസ്റ്റ് ഹൗസിൽ പോലും വേറെ ആരും ഇല്ല. കുറച്ചു മുമ്പ് പുറത്ത് സ്വിമ്മിംഗ് പൂളിൽ ആരോ കാലി പിടിച്ച് താഴേക്ക് വലിച്ചു വന്നു, പിന്നെ ഇവിടെ കുളിച്ചുണ്ടെക്കുമ്പോ ആരോ കഴുത്തി പിടിച്ച് ഞെരിച്ചു. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓക്കെ ചിൽ. ഓക്കെ, നിന്റെ ആ ഫ്രണ്ടില്ലേ, അവൾ തന്നെ ഈ സ്ഥലം സജസ്റ്റ് ചെയ്തേ. ഇതിനു മുമ്പ് അവളോട് താമസിച്ചിട്ടുള്ളതല്ലേ. ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ അന്ന് അവൾക്ക് ഇതുപോലെ സംഭവിച്ചു കാണുമല്ലോ. അത് ശരിയാ. ആ പിന്നെ എന്തുകൊണ്ട് അവളെ വിളിച്ചൂടാ, കോൾ ചെയ്ത് കാര്യം അന്വേഷിക്കാം. നിക്ക്, ഞാൻ വിളിക്കാം. നീ ഒന്ന് റിലാക്സ് ആവോ. സ്വിച്ച് ഓഫ്. ശരി ചിൽ, നിനക്ക് ഒരു പക്ഷെ കുളിക്കാൻ പേടിയാണെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ നിനക്ക് കമ്പനി തരാം. ഇവിടെ വേറെ ആരും ഇല്ലടാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. നല്ല രസമായിരിക്കും, നല്ല സന്തോഷമായിരിക്കും. നീ ആദ്യം ഒന്ന് പോ. ശരി, നീ കുളിച്ചിട്ട് വാ, എനിക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. യാഷി, യു ആർ സോ ഹോട്ട്. അതുകൊണ്ടാ പയ്യന്മാർ ഇങ്ങനെ നിന്റെ പുറകെ നടക്കുന്നത്. ആ
ഇറങ്ങു മോളെ, ഇറങ്ങ്. സാർ, സാർ, മാഡം, മാഡം, എന്ത് വെച്ചതാ ഇത്? ആ ആ വേണ്ട, പെണ്ണുങ്ങട് വരത്ത് പൂവറിയാം, കല്ലെറിഞ്ഞൂടാ. പയ്യന്മാരെ പുറത്ത് കല്ലെറിയാം, പൂ എറിയാനേ പാടില്ല. എന്റെ ലോജിക്ക് കൊള്ള. സാർ, ആരുമില്ലാത്ത റോഡെ വണ്ടി ഓടിച്ചു വന്ന് ആക്സിഡന്റ് ആക്കിയിരിക്കുകയാണല്ലോ. എന്തെങ്കിലും നടന്നോ മേടം? ശരിക്കും ടയേർഡ് ആയിട്ടുണ്ട് ചേട്ടാ. ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയതാ. എന്തോന്നു, ബ്രേക്ക് ഫെയിലിയറോ? അയ്യോ, ഞാൻ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി കേട്ടോ. ഓക്കെ ടാ. യഷി, 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 ഒന്ന് കുറച്ച് മാറിക്കാവോ? യഷി, യഷി, അശോക്, യു ഓൾ റൈറ്റ്? അശോക്, ആ കണ്ണടിയിൽ നിന്ന് രണ്ട് കൈ വന്നിട്ട് എന്റെ കഴുത്തിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് നോക്ക്, മാർക്കുണ്ടോ നോക്ക്. അശോക്, നമ്മൾ എങ്ങനെ ഇവിടെ വന്നത്? നമ്മൾ ഗസ്റ്റ് ഹൗസിലായിരുന്നില്ലേ? യഷി, നീ എന്ത് മണ്ടത്തരി പറയുന്നേ? നമ്മൾ എപ്പോഴാ ഗസ്റ്റ് ഹൗസിൽ പോയേ? കാർ ബ്രേക്ക് ഡൗൺ ആയി ആക്സിഡന്റ് ആയതിനു ശേഷം ഇപ്പോഴല്ലേ നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റത്? ആക്സിഡന്റ് ആയില്ലല്ലോ, ജസ്റ്റ് മിസ്. നമ്മൾ രക്ഷപ്പെട്ടല്ലേ? എന്നിട്ട് നമ്മൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി, ഹാപ്പി ആയിരുന്നു. യഷി, എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ വെച്ച്. അശോക്, നീ എല്ലാം എന്താ മറന്നുപോയോ? പിന്നെ അശോക്, അവിടെ യഷി, ആർ യു ഓൾ റൈറ്റ്? യാർ യഷി, നീ ഒന്ന് റിലാക്സ് ചെയ്യ്, നീ ഒട്ടും ഓക്കെ അല്ല. നമ്മൾ ഗസ്റ്റ് ഹൗസിൽ പോയിട്ടില്ല, ആക്സിഡന്റ് ആയപ്പോഴത്തെ നമ്മൾ ഇവിടെ അല്ലേ. നീ എന്തൊക്കെ? ബിലീവ് മീ അശോക്, എന്നെ വിശ്വസിക്ക്. ഐ ഡു ട്രസ്റ്റ് യു, ഐ ആം വിത്ത് യു. വിശ്വസിക്ക്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചാൽ എങ്ങനെയാ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൂടെ? ഐ ആം മെക്കാനിക് മെയ്യപ്പൻ. സാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മെക്കാനിക്കോ? യഷി, എന്താണത്? എന്നെ നിങ്ങൾക്ക് അറിയാവോ? സാർ, നിങ്ങൾ വലിയ ഫേമസ് മെക്കാനിക് അല്ലേ? മെക്കാനിക് മെയ്യപ്പൻ എന്ന് പറഞ്ഞ ആരാ? നിങ്ങളല്ലേ ഈ വണ്ടി റെഡിയാക്കി തന്നത് ഞങ്ങൾക്ക്? ഞാൻ ഫേമസ് ആണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ എന്റെ പേര് മെക്കാനിക് മെയ്യപ്പൻ എന്നല്ല, പൊയ്യപ്പൻ. പൊയ്യപ്പനോ? അതൊക്കെ പോട്ടെ, ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ കാർ നന്നാക്കി തന്നത്? സാർ, നിങ്ങളല്ലേ പറഞ്ഞത് ആടി കാർ മുതൽ താടി കാർ വരെ റെഡിയാക്കി തരുമെന്നൊക്കെ. ആടിക്കാറുണ്ട്, താടിക്കാറോ? ഇതെന്താ വട്ടു പറയുന്നത്? അതെ, ഞാൻ മെക്കാനിക് തന്നെ. എന്നാ കാർ മെക്കാനിക്ക് അല്ല, മോട്ടോർ മെക്കാനിക്ക. അതെ, ആക്സിഡന്റ് ആയപ്പോ ഈ കുട്ടിയുടെ തല എവിടെ ഇടിച്ചെന്നാ തോന്നുന്നേ. അതിനൊന്ന് തടവിട്ടാ മതി. ഇതിൽ ഫിക്സ് ഉണ്ടോ? ഒന്ന് നിക്ക് സാറേ. അശോക്, ഇതെന്താ ഈ പറയുന്നേ? യഷി, യു സ്റ്റോപ്പ് ഫസ്റ്റ്. യഷി, നമ്മൾ ഗസ്റ്റ് ഹൗസിൽ പോയിട്ടില്ല, ദേ വണ്ടി ഇവിടെ നിൽക്കുവാണ്, ആക്സിഡന്റ് ആയി, കാടിന്റെ നടുക്കായി പോ. നീ ഒന്ന് മനസ്സിലാക്ക് സാർ. നിങ്ങളൊരു മെക്കാനിക് അല്ലേ? ദൈവത്തോർത്ത് ഞങ്ങളൊന്ന് സഹായിക്കണം സാർ, ഇതൊന്ന് ശരിയാക്കിത്താ. അനിയാ, ആക്സിഡന്റ് ആയപ്പോ ഈ കുട്ടിക്ക് എന്തോ സംഭവിച്ചെന്നാ വിചാരിച്ച, പക്ഷെ നിങ്ങൾക്കാ സംഭവിച്ചത്? ഞാൻ വെറും മോട്ടോർ മെക്കാനിക്കാ. സാർ, അത്ര വലിയ മോട്ടോർ നന്നാക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഇതൊരു ചെറിയ മിനി കൂപ്പറല്ല സാർ, കുട്ടി വണ്ടി. എന്തെങ്കിലും സഹായം ചെയ്യ് സാർ. അനിയ, പറയുന്നില്ല എന്തെങ്കിലും ലോജിക്ക്? സാർ, ലോജിക്ക് ഒക്കെ ഇവിടെ സാറിന്റെ കയ്യിൽ മാജിക് ഉണ്ട്. എങ്ങനെയെങ്കിലും സഹായിക്കും സാർ, പ്ലീസ് ഹെൽപ്പ് സാർ. ചെയ്യാം, താങ്ക് യു. വണ്ടി റെഡിയാക്കി തരാം. താങ്ക് യു, താങ്ക് യു, പ്ലീസ് സാർ, പ്ലീസ് സാർ. ചെറിയ വണ്ടിയാണെങ്കിൽ ഇത് വലിയ കാറല്ലേ. നോക്ക് സാർ. ചെയ്യാം. ഹലോ, ഡി എന്താടി അടിച്ചു പൊളിക്കോ? ഹേയ്, ഞാൻ ഈ കാർ ആക്സിഡന്റ് ആയതിൽ വിഷമിച്ചോണ്ടിരിക്കുമ്പോഴാ നീ ഒരു മാതിരി. എന്താ ആക്സിഡന്റോ? എന്ത് വെച്ചിടി? രാവിലെ നിന്നോട് പറഞ്ഞല്ലേ, പിന്നെ നീ എന്താ പിന്നെയും ചോദിക്കുന്നത്? നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇപ്പോഴല്ലേ നിന്നെ കോൾ ചെയ്തേ. അപ്പൊ രാവിലെ ഞാൻ നിനക്ക് ഫോൺ ചെയ്തത്, ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്? ഞാൻ എപ്പോഴാ നിന്നെ വിളിച്ചേ? സുജി, നീ എന്താ ഈ പറയുന്നത്? എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. അനിയാ, കാർ റെഡി. ഞാൻ പറഞ്ഞില്ല ചേട്ടൻ കയ്യിൽ മാജിക് ഉണ്ടെന്ന്? താങ്ക് യു ചേട്ടാ, സൂപ്പർ. ഹേ യഷി, കാർ റെഡിയായി. വൺ മിനിറ്റ്. എടി, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമേ. ഓക്കേ, ടേക്ക് കെയർ. ചേട്ടാ, താങ്ക് യു സോ മച്ച്. അനിയ, അനിയ, പണം വലിയ കാര്യമൊന്നുമല്ല, ഗുണമാണ് പ്രധാനം. ഇനി അഥവാ എനിക്കെന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ എന്റെ മോക്കൊരു ചോക്ലേറ്റ് കൊടുത്താലും മതി. ചോക്ലേറ്റ്? ഒരു മിനിറ്റ്. മോളെ, ഇങ്ങ് വന്നേ. അങ്കിൾ. താങ്ക്സ് അങ്കിൾ. അങ്കിൾ നല്ല സുന്ദരനായിട്ടുണ്ട്. നീയോ ദ ക്യൂട്ടി. താങ്ക്സ് അങ്കിൾ. അങ്കിൾ നല്ല സുന്ദരനായിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു ചക്രെ. എന്നാ ശരി അനിയ. ശരി ഏട്ടാ, താങ്ക് യു, താങ്ക് യു, നന്ദി. സൂക്ഷിച്ചു പോണേ. യഷി, ലെറ്റ്സ് ഗോ ഓൺ. മോളെ, ടാറ്റാ, ബൈ. ആൻഡി നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഷാൽ വി? ഫൈനലി, സൂപ്പർ. അതേ കുട്ടി, അതേ മെക്കാനിക്. പോയാലോ? പക്ഷെ അശോക് ഒന്നും വിശ്വസിക്കുന്നില്ലല്ലോ.
അതേ റോഡാണല്ലോ. Here we are. അങ്ങനെ ഗസ്റ്റ് ഹൗസ് എത്തി. അതേ ഗേറ്റ്. നീ ഒന്ന് കൂളാവ് യാഷി. ചുറ്റുള്ള ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കേ. ലുക്ക് അറ്റ് ദിസ്, ലവ്ലി ഇസ്ന്റ് ഇറ്റ്? ഹേയ് ബൈ ദ ബൈ, നിനക്ക് നീന്താ അറിയാം? അറിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കം വിത്ത് മീ, ഐ വിൽ സേവ് യു. നിനക്കതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. നീ എന്തായാലും വെള്ളത്തിൽ മുങ്ങിയൊന്നും പോവില്ല. ലവ്ലി, ശരി വാ, ലെറ്റ്സ് ഗോ ഇൻ. നമുക്കിനി അകത്ത് പോയി അവിടെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. കം യാഷി. സാർ പറഞ്ഞ സാധനമെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വാങ്ങണോ സാർ? വേറെ ഒന്നും വേണ്ട കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സഹായത്തിന് വളരെയധികം നന്ദിയുണ്ട്. ഇന്ന് ചേർന്ന് ലീവാ. വീട്ടിൽ പോയി ഫാമിലിയോട് പാടിച്ച് പൊളിക്ക. അയ്യോ, ഓണർ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും സാർ. ഓണർ അറിഞ്ഞാലേ, ഞാൻ നോക്കിയോളാം. ഈ ഗസ്റ്റ് ഹൗസിൽ ഒരുപാട് പേര് വന്നിട്ടുമുണ്ട്, ടിപ്സും തന്നിട്ടുണ്ട്. എന്നാൽ ലീവ് ആരും തന്നിട്ടില്ല സാർ. വലിയ ഉപകാരം സാർ. വരട്ടെ സാർ, വരട്ടെ മാഡം. വെൽക്കം, ബൈ, സീ യു. Get in, princess. Now we have a privacy. Ashok, നീ എന്താ ഈ കാണിക്കുന്നേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? Leave me. I'm not interested. Hey Yashi, come on yaar. Hey Yashi. Yashi, da, look at me. Enna nokkada. Nindi tension ekku onnu maati okke please. Nammal date nil adagada vanne. Onnu manasilakkada chakare please da. Ashok, innu vach aadime ketti pidikkanum undo? Nammal nammal aadi samsarichu manasilakkanam. Samsarichu? Yashi, nammal ithra neram samsarichondanalle vannathu. Samsarichu samsarichu battery vare weak aayi poi. Namukku adonnu recharge cheyande. Ashok, nee aadi onnu manasilakku. Njan ivide ella already kandittund. Including the steps. Yashi, including the steps and light, ella nee kandittund. Aduthu nilkuna enne mathram nee endha sradhikkatha Yashi. Nee enna manasodu manasilakkan shramikku baby. Ashok, enikku manasilavunnundu pakshe. Seri, okay. Oru kiss alle thannu. സമയത്ത് ചിൽ കമിങ്. വാച്ച്മാൻ, ഇതുവരെ നിങ്ങൾ പോയില്ലേ? സൈക്കിളിന്റെ താക്കോൽ മറന്നുപോയി, ഒന്ന് എടുത്തോട്ടെ. രാവിലെ ശരി ചേട്ടൻ പോയെടുത്തോ. ചേട്ടാ, താക്കോൽ താക്കോൽ കിച്ചണിലുണ്ട്. അതെ, ഇന്നലെ പാചകം ചെയ്തപ്പോ മറന്നു വെച്ചതായിരിക്കും. ഓക്കേ മേഡം, താങ്ക് യു. ഹേ യാഷി, താക്കോളിന്റെ കാര്യം നിനക്കെങ്ങനെ അറിയാം? എവിടെ ഏട്ടാ? കിച്ചണിൽ തന്നെ ഉണ്ടോ? താക്കോൽ എടുത്തു സാർ.
അതെ സാർ, കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നു. സോറി സാർ, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തേ. നോ പ്രോബ്ലം, ചേട്ടൻ പോയിട്ട് വാ. ഹേ ഹാഷി, ഇതെങ്ങനെ? അശോക്, ഞാൻ പറയുന്ന ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കും. കിച്ചണിൽ താക്കോലുണ്ടെന്ന് എനിക്ക് ഇത്ര കറക്റ്റ് ആയിട്ട് എങ്ങനെ അറിയാം? രാവിലെ നമ്മൾ ഓൾറെഡി ഗസ്റ്റ് ഹൗസിലേക്ക് വന്നതാണ്. നമ്മൾ ഈ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോ സ്വാഭാവികമായിട്ട് നീ അത് കണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. അതിന് നീ ഇത്ര വലിയ സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കണ്ടുപിടിച്ചു, ഇങ്ങനെ കണ്ടുപിടിച്ചു പറഞ്ഞ് ബഹളം വെക്കല്ലേ. ഓക്കേടാ, ചില്ലടാ. ഞാൻ പറയുന്ന ഒന്നും നീ വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. ഹെഡേക്കാ. I am the master of at all. ഞാനത് നിമിഷം നേരം കൊണ്ട് മാറ്റി കാണിച്ചു തരാം. നീ നോക്കിക്കോ, വാ. കം കം കം. ഹാ, ചിൽ ഫസ്റ്റ്. ഞാൻ ഇപ്പൊ കോഫി ഉണ്ടാക്കാം, എന്റെ കൂടെ കുടിക്കോ. എന്തൊരു ചൂടാ. മൈൻഡ് റിലാക്സ് ആക്കുന്നതിന് മുമ്പ് ആദ്യം ബോഡി ഒന്ന് ഫ്രീ ആക്കാം. വാട്ട് യു സേ? ഡാം ഇറ്റ്. യാ, ഹിയർ വി ഗോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഇതാ അശോക്, ഞാൻ തന്നെ കോഫി ഉണ്ടാക്കാം. ഹേ, കുഴപ്പമില്ല. സമ്മതിക്ക. രാവിലെ മുതല് ഒന്നും നടന്നിട്ടില്ലടാ. ഒരു കിസ് തരാന്ന് വിചാരിച്ചു വന്നപ്പോ അതാ വാച്ച്മാൻ നശിപ്പിച്ചു. ഒരു കിസ്സെങ്കിലും തന്നോട്ടെ ഞാൻ, പ്ലീസ്. അശോക്, ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കില്ലല്ലോ. ഇപ്പൊ മനസ്സിലാവും, വെളിയിൽ നിൽക്കുന്നത് പച്ചക്കറി വിൽക്കുന്ന ചേച്ചിയാ. ശരിയത് വിട്ടേക്ക്, പിന്നെ നോക്കാം. അശോക്, പോ. അശോക്, പ്ലീസ്. ഏത് അലവലാതിയാണ്. ഹലോ സർ. ഹലോ. ഹലോ മാഡം. നിങ്ങൾ രണ്ട് വാഴപ്പിണ്ടി വാങ്ങിക്കുമോനെ? ഹായ് സർ, വി ആർ കമ്മിങ് ഫ്രം ഹാർപി കമ്പനി. ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, 50% ഓഫറും ഉണ്ട്. ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാമോ? ഐ ആം എക്സ്ട്രീംലി സോറി മാം, വി ആർ ഗസ്റ്റ്. ഇവിടെ വേറെ ആരും ഇല്ലേ സർ? ഇവിടെ വാച്ച്മാൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ലീവാ. നിങ്ങൾ നാളെ വന്നാ മതി, പ്ലീസ്. നിങ്ങളല്ലേ രാവിലെ വെജിറ്റബിൾസ് വിൽക്കാൻ വേണ്ടി വന്നത്? എന്ത് വെജിറ്റബിൾസോ? അല്ല യാഷി, പ്ലീസ് നീ ഒന്ന് മിണ്ടാതിരിക്കെ. ഇല്ല അശോക്, രാവിലെ ഇവര് തന്നെയാ വെജിറ്റബിൾസ് വിൽക്കാൻ വേണ്ടി വന്നത്. നീ തന്നെയല്ലേ വാഴപ്പിണ്ടി വാങ്ങി രാവിലെ ഫ്രിഡ്ജിൽ വെച്ചത്? മാഡം, എന്താ ഈ പറയുന്നേ? ഞാൻ 10 വർഷമായി ഈ കമ്പനി വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നിങ്ങളല്ലേ രാവിലെ വന്നത്? 1 മിനിറ്റ്. ഹേ യാഷി, യാഷി, വാട്ട് ദ ഹെൽ? യാ, ഐ ആം സോറി മാം, അവൾ കുറച്ച് ഡിസ്റ്റർബ് ആയിരിക്കാം. ഇവിടെയല്ലേ വെച്ചത്? അശോക്, വാഴപ്പിണ്ടി കാണുന്നില്ല. വാഴത്തണ്ട് കാണുന്നില്ല? ഞാൻ അപ്പം മുതൽ ഇതന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ തന്നെയല്ലേ അത് കേൾക്കാതെ? നീ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും നടന്നില്ല യാഷി. നീ ഞാൻ പറയുന്നതുകൂടി ഒന്ന് കേക്ക്. സോറി സർ, ഞങ്ങൾ വന്ന സമയം ശരിയല്ലെന്ന് തോന്നുന്നു. സുജി, നമുക്ക് പോവാം. ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇനിയെങ്കിലും നീ ഒന്ന് റിലാക്സ് ആവാൻ നോക്ക്. വന്നപ്പോ മുതൽ പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കാം. ശരി വാ. അശോക്, ഐ ആം സോറി, ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. നീ ഓൾറെഡി സ്ട്രെസ്ഡ് ആണ്, അതിന്റെ കൂടെ ഞാൻ ടെൻഷൻ കൂട്ടാൻ പാടില്ലായിരുന്നു. യു ഹാവ് ഹെഡേക്ക് ഓൾസോ. ഇതാ കോഫി കുടിക്കേ. നിന്റെ ഹെഡേക്ക് എല്ലാം ഇപ്പൊ പറന്നു പോകും. ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യില്ല. സണ്ണി ലിയോൺ ആണ് സത്യം. സോ യു ആർ ഓൾ ക്ലിയർ നൗ? ഗുഡ്. ചിയേഴ്സ്. ചിയേഴ്സ്. കുറച്ചും കൂടി ഷുഗർ ആണെന്ന് തോന്നുന്നു. ആണോ? അപ്പൊ ഞാൻ എടുത്തിട്ട് വരാം. വെയിറ്റ്, ഐ നോ ഹെൽ ടെക് മീ ഷുഗർ. അശോക്, എന്റെ ഷുഗർ ഇരിക്കുന്നതേ ഇവിടെ. വേണ്ട. വേണം. വേണ്ട. വേണം. അശോക് വേണ്ട. അശോക് വേണം. വേണ്ട. അശോക് വേണം. വേണ്ട. വേണം. വേണ്ട. വേണ്ട. യു Yeah, yeah.
closer. Your smell so good. Oh my sweetheart. വീണ്ടും നീ എന്തിനാ അപ്സെറ്റ് ആവുന്നേ? പിന്നെ അവരൊന്ന് ചിന്തിച്ചു തുടങ്ങിയോ? ഇതാ വരുന്നു. ഇതിപ്പോ എന്റെ മൂടും പോവാണ്. ശരി, നമുക്ക് പോയി ആദ്യം വന്നിരിക്കുന്ന ആരാന്ന് നോക്കാം. വാ വാ, കംഡാ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല, നിങ്ങൾ ആരാ? വന്നപ്പോ മുതൽ കോളും ബെല്ലിട്ട് കൊത്തുവാണല്ലോ. ഒരു മാനേജേഴ്സ് വേണ്ടേ? മാനേജേഴ്സ് തീർന്നു പോയി. കോയക്കാട്ട കടയിലെ നല്ല ബിരിയാണി കിട്ടും, ഒരെണ്ണം വാങ്ങിച്ചിട്ട് വരട്ടെ. സാർ എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത്? 10 വർഷമായിട്ട് നിങ്ങളുടെ വാച്ച്മാൻ എപ്പോ ഒരു ഒന്നും പറഞ്ഞ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ള പണിയെല്ലാം കളഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ പുറത്തു നിർത്തി കളിയാക്കൊണ്ടിരിക്കണം. ശരി, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഒരു 10,000 രൂപ കടം വേണം. എന്താ തരുമോ? പറ്റില്ല. അത് മാത്രം തരില്ലല്ലോ സാറേ. എനിക്ക് പ്രശ്നമില്ല, ഞാൻ എന്റെ പാട് നോക്കി അങ്ങ് പോകും. രാത്രി മുഴുവൻ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീണുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. നിന്നെ കണ്ടിട്ട് ഉറങ്ങാൻ വന്നായിട്ട് തോന്നുന്നില്ല, വേറെന്തോ ചെയ്യാൻ വന്നാണെന്നാ തോന്നുന്നത്. ഒരേ ഒരു മിനിറ്റ്, ദൈവത്തോർത്ത് നിങ്ങൾ ആരാന്നൊന്ന് പറ. പ്ലംബറാണ് സാറേ. ഇത് ആദ്യം അങ്ങ് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ ഇത് ആദ്യമേ എന്നോട് ചോദിക്കണ്ടായിരുന്നോ? എന്റെ പൊന്നോ, വന്ന ജോലി ചെയ്യാൻ നോക്ക്, പോയി നോക്ക്. ഞാൻ ജോലി നോക്കിക്കോളാം, പക്ഷെ അപ്പോഴേക്ക് താൻ തന്റെ ജോലി നോക്കായിരുന്നു. ഹേ യാഷി, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ജീവ, ഒരു മിനിറ്റ്, ആളെ പറയടാ. മോർണിംഗ് ഇ ബി റീഡിംഗ് എടുക്കാൻ വന്നവൻ ഇവ പ്ലംബർ ആയിട്ട് വന്നിരിക്ക. ഇത് അശോകിനോട് പറഞ്ഞ ഒരിക്കലും വിശ്വസിക്കില്ല. മോർണിംഗ് റീഡിംഗ് എടുക്കാൻ വന്നപ്പോ അവൻ നോട്ട് ചെയ്ത് തന്നതല്ലേ? ആ എവിഡൻസ് ഒന്ന് കിട്ടിക്കോട്ടെ, ഞാൻ എല്ലാം പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ടിപ്പോ ഒന്നുമില്ലല്ലോ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ എവിഡൻസ് കിട്ടിയോ? കിട്ടില്ല. ഞാൻ വന്ന പണി കഴിഞ്ഞു, പോയിട്ട് വരട്ടെ. നിങ്ങളല്ലേ രാവിലെ വെജിറ്റബിൾസ് വിൽക്കാൻ വന്നത്? ഞാൻ 10 വർഷമായി ഈ കമ്പനിയിലാ വർക്ക്. ഞാൻ വന്ന പണി കഴിഞ്ഞു, പോയിട്ട് വരട്ടെ. രാവിലെ കൊറിയർ ബോയ് ആയിട്ട് വന്നത് ഞാൻ തന്നെ. നീ ഇതാരോടെങ്കിലും പറഞ്ഞാ ഇതാരും വിശ്വസിക്കാൻ പോണില്ല. ലോണ്ടറി എടുത്തോട്ടെ മാഡം? ഇല്ല ഇല്ല ഇല്ല, ലോണ്ടറി വേണ്ട വേണ്ട. എന്തുപറ്റി? അത് പിന്നെ
റിലാക്സ് റിലാക്സ്. ശരി, ആ ലോണ്ടറി പോയി പോയോ? ലോണ്ടറി പോയി വന്ന കാര്യം നിനക്ക് എങ്ങനെ അറിയാം? ഏയ്, ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോണ്ടറി എന്നാരോ പറയുന്ന പോലെ കേട്ടു. ഹേ ചിൽ, റിലാക്സ് ഡാ. അതിനെന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? ഇല്ല. ശരി, യു കൗണ്ട് ഡൗൺ, നമുക്ക് കുളിക്കാൻ പോയാലോ? എന്ത് പറയുന്നു? എവിടെ? എവിടെ? നമ്മുടെ കിച്ചണിൽ തന്നെ. വാട്ട് യു മീൻ ബൈ എവിടെ? നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ തന്നെ. സ്വിമ്മിംഗ് പൂളിലോ? നീ എന്തിനെങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത് എനിക്കറിയില്ല. ഓ, നിനക്ക് നീ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അണ്ടർ ദ ഷവർ മീ ആൻഡ് യു കൊക്കുരുമേ. വേണ്ട വേണ്ട, സ്വിമ്മിംഗ് പൂളിൽ തന്നെ പോവാം. ഷുവർ? പക്ഷേ ഇപ്രാവശ്യം നീ വേണം കുളിക്കാൻ. അതെന്താ ഇപ്രാവശ്യം, അടുത്ത പ്രാവശ്യം എന്നൊക്കെ കുളിക്കാണെങ്കിൽ ഒരുമിച്ച് കുളിക്കാന്നേ. സോ അവിടെ പോയാൽ മൂഡ് മാറുമല്ലോ. ഇതെന്തിനാ ഇട്ട് നിൽക്കുന്നേ? സോ ലെറ്റ്സ് ഗോ ചേഞ്ച്. മൈൻഡും ചേഞ്ച് ആവും, കോസ്റ്റ്യൂമും ചേഞ്ച് ആവും. വാ, കം ലെറ്റ്സ് ടേക്ക് എ ഡൈവ്. അശോക്, ഞാനൊരു കാര്യം പറയാം, നീ പക്ഷെ ദേഷ്യപ്പെടാതെ കേൾക്കണം. ചുമ്മാ പറ. രാവിലെ ഞാൻ ഇതുപോലെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ സ്വപ്നത്തിലാടാ. രാവിലെ ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ എന്റെ കാല് പിടിച്ച് വലിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതുപോലെ നിനക്കിപ്പോ സംഭവിച്ച നീ വിശ്വസിക്കോ? ഒരു പക്ഷെ വലിച്ചു കഴിഞ്ഞ നീ പറയുന്നത് വിശ്വസിക്കാം. ഓക്കെ ആണോ? യു സീ, ഐ എം ഓൾ വെൽ. ഒന്നും എന്റെ കയ്യിലും പിടിച്ചില്ല, എന്റെ കാലും പിടിച്ചില്ല. ഓൾ വെൽ. ഓക്കെ. എന്റെ കാലില് പിടിച്ച് വലിച്ചിട്ട് അവനിപ്പോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഏയ് യാഷി, കം ഡാർലിംഗ്. ഞാൻ വരുന്നില്ല. അശോക്, എനിക്ക് കോൾ വരുന്നുണ്ട്. 2 മിനിറ്റ്സ്, ഞാൻ ഇപ്പോ വരാം. ഓക്കേ, കാരി ഓൺ. കോൾ കഴിഞ്ഞിട്ട് ജോയിൻ മീ. ഹായ് സുജി. ഡീ, ഡേറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നിന്റെ ഒരു കാര്യം, എനിക്ക് മാത്രം ഈ ഗസ്റ്റ് ഹൗസിൽ എന്തൊക്കെയോ സംഭവിച്ചോണ്ടിരിക്കാ. നീ എന്തായി പറയുന്നേ? രാവിലെ കുളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ കാല് എന്തോ വന്ന് വലിച്ചതുപോലെ തോന്നി. പക്ഷെ അവൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കേറി
യാഷി, യാഷി, ഐ ഡോണ്ട് ഇഫ് യു ട്രസ്റ്റ് മീ. നീ വന്നതുകൊണ്ട് എന്റെ ജീവൻ പോലും രക്ഷപ്പെട്ടത് യാഷി. എന്തോ താഴേക്ക് പിടിച്ച് വലിക്കുമ്പോൾ തോന്നി. അശോക്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ സ്വിമ്മിംഗ് പൂളിൽ എന്തുണ്ടെന്ന്. നീയല്ലേ വിശ്വസിക്കാതിരുന്നത്? How was my prank? Look at your face. Are you mad? ഇതൊക്കെ ഒരു പ്രാങ്ക് ആണോ? നിനക്ക് ഒട്ടും കോമൺ സെൻസ് ഇല്ലേ? യാഷി, ഞാനൊരു തമാശ കാണിച്ചതാ. ഇത് നല്ലൊരു സ്പോട്ട് അല്ലേ, നീ എങ്ങോട്ടി പോകുന്നത്? നിക്ക്. യാഷി, ഏ യാഷി, ഏ വെയിറ്റ്. യാ ലിസൺ ടു മീ ഡാ, പ്ലീസ് ഡാ, സോറി 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 പറഞ്ഞില്ലേ? അശോക്, നിനക്ക് ഇതെല്ലാം തമാശയായിട്ടാ തോന്നുന്നത് അല്ലേ? ഞാൻ കുറച്ച് നേരത്തേക്ക് എത്രമാത്രം പേടിച്ചു എന്നറിയോ? എനിക്ക് മനസ്സിലായി, ഞാൻ സമ്മതിക്കുന്നു, എന്റെ തെറ്റ് തന്നെ. ഒരു പണിഷ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ 10 കിസ് ഞാൻ തരാം, പ്ലീസ്. അതാണോ പണിഷ്മെന്റ്? ഐ വിൽ കിൽ യു. ഏ പ്ലീസ് ഡാ, നീ എന്നെ നിനക്ക് തോന്നുന്ന എന്ത് വേണമെങ്കിലും ചെയ്തോ. ആ പ്ലീസ് ഡാ, വാ വാ വാ, അങ്ങനെ തന്നെ. മാറി നിക്ക്, ഫസ്റ്റ് ഗോ ആൻഡ് ടേക്ക് എ ഷവർ. ഗോ ടേക്ക് ഷവർ? ഞാനിപ്പോ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്റെ കുളിയും കഴിഞ്ഞപ്പോ നീന്തിട്ട് വന്നതല്ലേ. അത് ക്ലോറിനുള്ള വെള്ളം, അകത്ത് പോയി കുളിക്ക്. ശരി, അത് ഒരു ഉമ്മെങ്കിലും താ, ഞാൻ പോയി കുളിക്കട്ടെ. നീ ആദ്യം കിസ് ചോദിക്കും, ഞാൻ ഓക്കെ പറയും, പെട്ടെന്ന് ആരെങ്കിലും വന്ന് ബെല്ലടിച്ച് ശല്യപ്പെടുത്തും. ഇപ്പൊ ആരും വരില്ല, പ്ലീസ് എന്നെ വിശ്വസിക്ക്. ഇത്ര നേരം നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചില്ലേ. പ്ലീസ് പ്ലീസ്, ഈ സമയത്ത് അവന്റെ ഒരു പ്രാങ്ക്, സച്ച് എ ലൂസ്. എനിക്ക് ഒരുമാതിരിയാ തോന്നുന്നത്. കുളി കഴിഞ്ഞ് വിയർ ഓൺ ദ ബാറ്റ്. ഇവിടെ നടക്കുന്നതെല്ലാം കാണുമ്പോ കോൺജറിംഗ് സിനിമ കാണുന്നത് പോലെയുണ്ട്. പക്ഷെ ഉറപ്പായിട്ടും ഈ ഗസ്റ്റ് ഹൗസിനകത്ത് എന്തോ ഉണ്ടടി. ഞാൻ എന്ത് പറഞ്ഞാലോ വിശ്വസിക്കുന്നില്ല. എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിയില്ല എനിക്ക്. യാ, ഐ എം റിയലി സ്കേർഡ്. അതെ, എന്തോ ഉണ്ട് ഇവിടെ. പെമ്പിള്ളാര് വെള്ളം അടിക്കരുത്, പെമ്പിള്ളാരുടെ ദേഹത്തടിക്കാം. അശോക്,
അശോക്, അശോക്, അശോക്, യാഷി, യാഷി, ഒരു യാഷി, ഇവിടെ നമ്മൾ, യാഷി, നമ്മൾ ഗസ്റ്റ് ഹൗസിലായിരുന്നില്ലേ? ഇതിപ്പോ ഇതിപ്പോ നമ്മൾ എപ്പോഴാ തിരിച്ചു വന്നേ? ഏയ്, നീ എന്താ ഈ പറയുന്നത്? നമ്മൾ എപ്പോഴാ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്? നീ അല്ലേ കാർ സ്പീഡിൽ ഓടിച്ച് ഇവിടെ വന്നിടിച്ചത്? യാഷി, നീ എന്താ ഈ പറയുന്നത്? വാട്ട് യു സേയിങ്? യാഷി, നമ്മൾ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു, എന്നിട്ട് ആ വാച്ച്മാൻ കാശ് കൊടുത്ത് ലീവിന് അയച്ചില്ലേ? വൈ ഡോണ്ട് യു റിമെമ്പർ? ഡാ, ഒരുപാട് കാര്യങ്ങൾ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരുപാട് നേരം നമ്മൾ ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ അപ്പൊ എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. Are you mad? ഇതെന്താ സ്വപ്നോ? വാട്ട് യു മീൻ? ആ ഓക്കെ, മോർണിംഗ് ഇതേ കാര്യം തന്നെ നീ എന്നോട് പറഞ്ഞത്. ആ, നമ്മൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി, അവിടെ നിന്നെ സ്വിമ്മിംഗ് പൂളിൽ എന്തോ കാലിപ്പിച്ച് വലിച്ചു. നൗ ദാറ്റ് വാസ് എ ഡ്രീം. ഇതെല്ലാം സംസാരിച്ചതിന് ശേഷം നമ്മൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോയതും അവിടെ വാച്ച്മാനെ കണ്ടതും ഓൾ ദീസ് പീപ്പിൾ, ഐ മീൻ, എല്ലാം നീ മറന്നുപോയോ? യാഷി, അശോക്, ലിസൺ ടു മീ, നമ്മൾ ഗസ്റ്റ് ഹൗസിൽ ഇതുവരെ പോയില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നു, നീ ഇതെന്താ ഇല്യൂഷനോ? യാഷി, വാട്ട് നോൺസെൻസ്! യാ സാർ, ഹേയ് മെക്കാനിക് പൊയ്യപ്പൻ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? അതെന്താ നിങ്ങൾ ഇതുവരെ പോവാത്തെ? സാറേ, സാറിന് എന്നെ അറിയാമോ? അതോളം മെക്കാനിക്ക് പൊയ്യപ്പൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മെക്കാനിക്ക് തന്നെയാ, പക്ഷെ എന്റെ പേര് പൊയ്യപ്പൻ അല്ല, അയ്യപ്പൻ. ഗ്ലാഡ് ടു മീറ്റ് യു. ഇതെന്താ അയ്യപ്പൻ? നിങ്ങൾ പൊയ്യ ചേട്ടാ, നിങ്ങളല്ലേ രാവിലെ എന്റെ കാറ് ശരിയാക്കി തന്നെ? ഓ, തന്റെ ഒരു കാര്യം, ഞാൻ മെക്കാനിക്ക് തന്നെ, പക്ഷെ കാറ് മെക്കാനിക്ക് അല്ല, ബൈക്ക് മെക്കാനിക്കാ. ഓക്കെ, നിങ്ങളൊരു മെക്കാനിക്ക് ആണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അയ്യോ, ഞാൻ മെക്കാനിക്കാന്ന് എല്ലാവർക്കും അറിയാലോ, ഞാനൊരു ഫേമസ് ബൈക്ക് മെക്കാനിക്കാ. അപ്പൊ രാവിലെ നിങ്ങൾ എന്റെ വണ്ടി ശരിയാക്കില്ലെന്ന് പറഞ്ഞു? തന്റെ ഒരു കാര്യം, ഞാൻ ഇന്ന് ഉച്ചയ്ക്കാ നാട്ടിൽ നിന്ന് വന്നത്. ടിക്കറ്റ് നോക്ക്. അശോക്, ഇതെല്ലാം സ്വപ്നത്തിൽ നടന്നതായിരിക്കും, നീ ഇത് സത്യമാണെന്ന് വിചാരിച്ചിരിക്കാ? എന്താ നിന്റെ പ്രശ്നം? മോളെ, സാറിന് ആക്സിഡന്റിൽ തലയടിച്ച് എന്താ പ്രശ്നമായി? കൂട്ടിക്കൊണ്ടുപോയി തലയിലോ കുഴമ്പോ എന്തെങ്കിലും ഇട്ടോളൂ, ശരിയാവും. യാഷി, ഞാൻ പറഞ്ഞോട്ടെ, നീ ഒന്ന് വിശ്വസിക്കേ, ഇതൊക്കെ നേരത്തെ നടന്നത്. യാഷി, അശോക് ഒന്ന് ചുമ്മാ ഇരിക്ക്, 1 മിനിറ്റ്. സർ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തൊന്ന് നന്നാക്കണേ സർ, പ്ലീസ് സർ. മോളെ, ഞാൻ ബൈക്ക് മെക്കാനിക്കാണ്, ഞാൻ എങ്ങനെ കാർ നന്നാക്കും? സർ, നിങ്ങളെ കൊണ്ട് കഴിയും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഓ, സർ ഒന്ന് നോക്കണേ സർ. നോക്ക്, വിശ്വാസമുണ്ടോ? എന്നാ ശരി, നോക്കാം. ആ, ഒന്ന് മാറ് താക്കോൽ ഇവിടെ. നിന്റെ ഒരു കാര്യം, ഇവിടെ കാർ ആക്സിഡന്റ് ആയി, രാവിലെ മുതൽ കാട്ടിലാ ഉള്ളത്, ഇതുവരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിട്ടില്ല. അതെല്ലാം പോട്ടേന്ന് വെക്കാം, അവനാണെങ്കി നമ്മൾ ഓൾറെഡി ഗസ്റ്റ് ഹൗസിലേക്ക് പോയി, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ബൈ. Thank you so much. Thank you, ചേട്ടാ. Thank you. എന്താ ഇത്? ചേട്ടനല്ലേ പറഞ്ഞേ പണത്തിനേക്കാളും ഗുണമാണ് പ്രധാനമെന്ന്? എന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? ഗുണം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? അത് വെച്ച് അരി വാങ്ങിക്കാൻ പറ്റുമോ? പണമാണ് പ്രധാനം, പണം എടുക്കാം. പണം വലിയ കാര്യമൊന്നുമല്ല, ഗുണമാണ്. നീ എന്താ ചെയ്യുന്നേ? നോക്കി കണ്ടു തരണേ, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. നന്നായി വരണേ, എന്നാ പോയിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം, റിപ്പയർ വന്നാൽ വിളിക്കണം. പയ്യനെ സൂക്ഷിച്ചു കൊണ്ടുപോണേ. ഞാൻ പിച്ചുമ്പേയും പറയുന്നതല്ല, ഇതൊക്കെ നമുക്ക് ഇതിനു മുമ്പേ നടന്ന കാര്യങ്ങളാ. ദൈവത്തോർത്ത് ഞാൻ പറയുന്നു വിശ്വസിക്കുക. ഇതിപ്പോ എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. നിന്റെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കാം, ഒന്ന് റെസ്റ്റ് എടുത്താ എല്ലാം ശരിയാവും. ഓക്കെ, ഓക്കെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മോർണിംഗ് അശോക് സാർ. എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്താ സാർ അത്?
സാർ തന്നെയല്ലേ ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തത്? അപ്പൊ സാറിന്റെ പേര് അറിയാതിരിക്കോ? ചേട്ടാ, ലഗേജ് എടുത്തു വെച്ചിട്ട് കാർ പാർക്ക് ചെയ്തേക്കണേ. ഓക്കേ, കം കം അശോക്, കം ഓൺ. എന്തു പറ്റി സാർ? അശോക്, കം ഓൺ. കമിങ് യഷി. കം കം വരുന്നത്. യഷി, ഈ യഷി, ഈ വാച്ച്മാനെ നേരത്തെ കണ്ടതുപോലെ തോന്നുന്നില്ലേ? അശോക്, ഈ ഗസ്റ്റ് ഹൗസ് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ പറഞ്ഞ പോലെയാണ് ഇവിടെ പറയുന്നേ. നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. I am pretty sure. Wow. Superb. Beach view. Come, come. Beach view നോക്ക്. Wow. Super ആയിട്ടുണ്ടല്ലേ. യഷി, അതേ വീട്. ഏ വാ. അതൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ പറയുവാണല്ലോ. Come, come, come. യഷി, ഞാൻ. Nice place. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാ ഞാൻ? ഏ, അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇതെല്ലാം കാണാൻ നന്നായിട്ടുണ്ടല്ലേ. നിനക്ക് സ്വിമ്മിംഗ് അറിയാമോ? ചുമ്മാല്ലേ, ഞാനുണ്ടല്ലോ, എന്തിനാ പേടിക്കുന്നേ? വാ. സാർ, നിങ്ങൾ പറഞ്ഞതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വാങ്ങണോ? ഇല്ല, വേണ്ടട്ടാ, താങ്ക്സ്. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരാഴ്ചയായിട്ട് നൈറ്റ് വാച്ച്മാൻ വരുന്നില്ല. ഞാനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി. ഫോൺ ചെയ്താൽ പോലും അവൻ എടുക്കുന്നില്ല സാർ. എന്റെ മോള് പ്രസവിച്ച് കിടക്കിയ സാറേ. സാർ സമ്മതിക്കുകയാണെങ്കിൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് രാവിലെ ഇങ്ങ എത്തിക്കൊള്ളാം. അയ്യോ, വേണ്ടട്ടാ, ഇത് പുതിയ സ്ഥലമല്ലേ. ഇവിടെ ഞങ്ങക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ചേട്ടൻ നാളെ പോയാൽ മതി. ചേട്ടനോട് ഉണ്ടായേ പറ്റൂ. അശോക്, നീ എന്താ ഈ പറയുന്നത്? പേരെക്കുട്ടി ജനിച്ചിരിക്ക. എന്തായാലും ഗേറ്റിൽ ചുമ്മാ നിക്കാനല്ലേ പോന്നേ. വീട്ടിലേക്ക് പോയിട്ട് വരട്ടെ. എന്താ എന്താ അശോക്? ലീവ് ഇറ്റ് ചേട്ടാ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ നോക്കിക്കോളാം. വളരെ ഉപകാരം മാഡം. വരട്ടെ സാർ. ചേട്ടാ, ഒരു സെക്കൻഡ്. അശോക്, നിന്റെ പേഴ്സ് എടുക്ക. അശോക്, പേഴ്സ് എടുക്ക. അശോക്, എടുക്ക്. ഇതാ ചേട്ടാ, കുട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോളൂ. ഓക്കെ. വളരെ നന്ദിയുണ്ട് മാഡം. അകത്ത് നന്ദിയുണ്ട് സാർ. വരട്ടെ, വരട്ടെ മാഡം. നിങ്ങൾ എന്റെ അച്ഛനെ പോലെയാ, സൂക്ഷിച്ചു പോയിട്ട് വാ. മോൾക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ. ചേട്ടാ, നിങ്ങളെ താക്കോല് മറന്നു വെച്ചിട്ട് പോന്നെ. ഏത് താക്കോൽ? നിങ്ങളുടെ സൈക്കിളിന്റെ താക്കോല്. അകത്ത് അകത്ത് കിച്ചണിലാണ് വെച്ചിരിക്കുന്നത്. അതെ അതെ, നിങ്ങൾ എന്തായാലും പറഞ്ഞത് നന്നായി. അശോക്, താക്കോൽ അകത്ത്, അതും കിച്ചണിലുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക. താക്കോൽ ഇവിടെയാണോ ഉള്ളത്? നമ്മൾ ഈ സ്ഥലത്ത് നേരത്തെ വന്നിട്ടുണ്ട്. ഈ വാച്ച്മാനില്ലേ, ഈ വാച്ച്മാനെ നേരത്തെ നമ്മള് താക്കോൽ കിട്ടി സാറേ. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ അടുക്കളയിലല്ല, ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. വരട്ടെ സാർ, വരട്ടെ മാഡം. എന്താ ചമ്മി പോയല്ലേ? നീ തന്ന ബിൽഡപ്പിന് ഞാൻ തന്നെ ഷോക്കായി പോയി. കിച്ചണിലില്ലാത്ത എന്തായാലും നന്നായി. യക്ഷി, നീ നിനക്കിതുവരെ എന്നെ വിശ്വാസമായില്ലല്ലേ. പിന്നെയും തുടങ്ങിയോ? എപ്പോ വിശ്വസിക്കും? നമ്മൾ കാലത്ത് ATM നിന്ന് പണം വിഡ്രോ ചെയ്തപ്പോ എത്ര വിഡ്രോ ചെയ്തേ? 50,000, ഓർമ്മയുണ്ടോ? അതിനെന്താ? റൈറ്റ്. ഇപ്പൊ കാറിൽ വന്നപ്പോ മെക്കാനിക്കിന് 2,000 രൂപ, ഈ വാച്ച്മാൻ ഇപ്പൊ 2,000 കൊടുത്തില്ലേ? ബാക്കി പേഴ്സിൽ എത്ര ഉണ്ടാവണം? 46. എണ്ണി നോക്ക്, ഇറ്റ് ഷുഡ് ബി 44. കാരണം ഇതിനു മുമ്പ് രാവിലെ നമ്മൾ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ടുണ്ട്, ഈ വാച്ച്മാൻ 2,000 രൂപ കൊടുത്തിട്ടുണ്ട്. കൗണ്ട്, 44,000 മാത്രമേ ഉണ്ടോ? എങ്ങനെ? അടിക്കടി ഇങ്ങനെ ഹൊറർ എഫക്ട് തന്നാ ഐ കിൽ യു. ഇല്ല യഷി, അയാൾക്ക് ഞാൻ. അശോക്, നമ്മൾ ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ലേ വന്നത്. ഈ ദിവസം നമ്മുടെ ലൈഫിൽ മറക്കാത്ത ഒരു ദിവസമായിരിക്കണം. സാറിന്റെ മനസ്സിൽ എന്താണാവോ? ഓക്കേ, വിശ്വസിക്കാലോ. നീയാണേ സണ്ണി ലിയോൺ ആണേ സത്യം. എന്താ മതിയോ? ശരി വാ, ബാക്കിയൊക്കെ അകത്ത് പോയി നോക്കാമേ. പോലോ, അകത്തേക്ക് പോ. എന്താ, വാട്ട് ഹാപ്പൻഡ്? അല്ല, ഞാൻ ഗസ്റ്റ് ഹൗസ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാലോ.
അയ്യോ എടാ, അടിപൊളിയായിട്ടൊരു പെണ്ണ് നിൽക്കുന്ന കണ്ടില്ലേ, എന്നിട്ട് നീ മിണ്ടായിരിക്ക. ഓ, ചാന്തുപൊട്ടാണോ നീ? ഹേയ്, വാട്ട് യു മീൻ? ചാന്തുപൊട്ടാണല്ലേ. ദിസ് ഈസ് ടു മച്ച് യാഷി. ഏ, ഞാൻ ആരെന്ന് കാണിക്കട്ടെ? യാഷി, ഓർഡർ നിക്ക് നിക്ക് നിക്കാനാ പറഞ്ഞേ. അശോക്, വേണ്ട വേണ്ട. വാട്ട് യു മീൻ ബൈ വേണ്ട? എന്തിയാ പോവാ? എന്താ ചെയ്യാൻ പോകുന്നെന്നല്ലേ, ഭയങ്കര ചൂടല്ലേ ഇവിടെ, അതുകൊണ്ട് കൂളാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൂളാക്കിയിട്ട് ഇതേപോലെ നിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിയാ പോവാ? കിസ് ചെയ്യാൻ പോവാ. എവിടെയാ? തുടക്കം എന്തായാലും കവളിന്ന് തന്നെയായിരിക്കും. ആക്ച്വലി ഞാൻ മെച്ചുവേർഡായതിന് ശേഷം ആരും എന്റെ ലിപ്പിൽ കിസ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, നിനക്കിത് ഓക്കെ ആണെങ്കിൽ നീ കിസ് ചെയ്തോ. നിങ്ങൾ എപ്പോഴാ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നത്? മാം, ഒരു 2 hours back. ഹായ് സർ, വി ആർ കമ്മിങ് ഫ്രം ഹാർപ്പി കമ്പനി. നിന്റെ പേരെന്താ? എന്റെ പേര് യാഷിക, അവന്റെ പേര് അശോക്. അല്ല, നിങ്ങൾ ആ സെയിൽസ് ഗേൾ അല്ലേ? എന്താ നീ പറയുന്നേ? അശോക്, അല്ല യാഷി, വൈകുന്നേരം ഒരു ടോയ്ലറ്റ് ലോഷൻ ഒക്കെ വിൽക്കാൻ വന്നിരുന്നു, എനിക്ക് ഇവരുടെ മുഖം ഓർമ്മയുണ്ട് യാഷി. എന്താ, നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? അശോക്, മാം സോറി മാം, വരുമ്പോ ചെറിയൊരു ആക്സിഡന്റ് പറ്റി, അതാ ഇങ്ങനെ. ആക്സിഡന്റോ? കെയർഫുൾ ആയിട്ടിരിക്ക മാം. ഈ സമയത്ത് എന്താ വന്നത്? എനി പ്രോബ്ലം? ഈ ഏരിയയിൽ ഒരു മർഡർ നടന്നിട്ടുണ്ട്. അക്വസ്റ്റ് ഒരു സൈക്കോയാണ്, രണ്ട് കൊലപാതകം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവനെ കിട്ടിയില്ല. ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള സ്റ്റേഷനിൽ ഒന്ന് ഇൻഫോം ചെയ്തുകൂടെ? നിങ്ങൾക്ക് വേണ്ടിയില്ല ഞങ്ങൾ ഇവിടെ ഉള്ളത്. സോറി മാം, ഇനി ഇങ്ങനെ സംഭവിക്കില്ല. മാലിനി, മാം അകത്ത് പോയി ചെക്ക് ചെയ്യ്. യെസ് മാം. ആ, നിങ്ങൾ എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം. യെസ് മാം, പറഞ്ഞോ. മാം, ഗസ്റ്റ് ഹൗസ് മുഴുവനും ചെക്ക് ചെയ്തു, ആരും ഇവിടെ ഇല്ല മാം. ഓക്കെ, ഏത് സമയത്ത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്നെ കോൾ ചെയ്യണം. ഓക്കെ, ഡോർ അടച്ചേക്ക്, ബി കെയർഫുൾ. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു. മാലിനി വാ. Please, I am telling you. യാഷി, ഇവർ രണ്ടുപേരും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പ്ലീസ് ട്രസ്റ്റ് മീ. അശോക്, ഫേസ് ഞാൻ കണ്ടു. യാഷി, യാഷി, ആ എസ് ഐ, പിന്നെ ആ വെജിറ്റബിൾ, മാത്രമല്ല സെയിൽസ് ഗേൾ, ആ കോൺസ്റ്റബിൾ യാഷ്. അശോക്, വീണ്ടും വീണ്ടും ആ ഹൊറർ സ്റ്റോറി തന്നെ പറയല്ലേ, എനിക്ക് ഓൾറെഡി മൂഡ് മാറിയിരിക്ക. ശരി, ഓക്കെ, ചിൽ. ഓക്കെ അല്ലേ? വാ, വാവ്. നോട്ട് അഗൈൻ. എല്ലാം അതേപോലെ തന്നെ. വാവ്, സൂപ്പർ ആയിരിക്കുന്നു, ലവ്ലി. ശരിക്കും മണിരത്നം സിനിമയിൽ വരുന്ന വീട് പോലെയുണ്ടല്ലേ. അശോക്, നിനക്ക് ഈ ബെഡ്റൂം കണ്ടിട്ട് എന്താ തോന്നേ? യശി, എന്റെ ഇപ്പോഴത്തെ അവസ്ഥക്ക് എങ്ങനെങ്കിലും കിടന്നൊന്ന് ഉറങ്ങിയാലൊന്ന് ആലോചിക്കുന്ന യശി. സൂപ്പർ ബ്രദർ. സ്വപ്നത്തിൽ നടന്ന കാര്യമല്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വെറുപ്പിച്ചോണ്ടിരുന്ന. നീ ബ്രദർ ആയിരിക്കുന്നത് തന്നെയാ നല്ലത്. യശി, പ്ലീസ്, ഈ ബ്രദർ എന്നുള്ളത് നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാം. എന്തുപോലെ? അപ്പൊ തൊട്ട് ഇത് കണ്ടു അത് കണ്ടു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാ. നീ ഒരിക്കലെങ്കിലും എന്റെ കണ്ണിലേക്ക് നോക്കിയോ? എന്റെ ലിപ്സ്, പെൺകുട്ടികൾക്ക് തന്നെ എന്നെ കണ്ട ഫീലിങ്സ് വരാറുണ്ട്. നീ ആണെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തോണ്ടിരിക്ക. നിന്റെ കൂടെ ഡേറ്റിംഗിന് വന്നതിന് പകരം ഞാൻ കാർട്ടൂൺ കണ്ടോണ്ടിരുന്നാ മതിയായിരുന്നു. നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? ഇതിനപ്പുറവും സംസാരിക്കാൻ അറിയാം. ട്യൂബ്ലൈറ്റ് പോലെ എന്നെ കണ്ട് സൈറ്റ് അടിച്ചോണ്ടിരിക്ക. നീ എന്താ എന്നെ ഒരു കിസ് പോലും ചെയ്യുന്നില്ലല്ലോ. ഇനി നിന്നെ ഞാൻ വിശ്വസിച്ച വേസ്റ്റ് ആവും. ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ഗുഡ് ഈവനിങ് സർ. പ്ലംബറാണ് സാറേ. നിങ്ങള്
ബമ്പർ പിസ്സ. അതിന് പിസ്സ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. എന്താണ് സാർ അത്? നിങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്യണ്ടല്ലേ ഞാൻ ഈ പിസ്സ എടുത്തോണ്ട് വന്നത്. വെറുതെ ഇതും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ട്? എനിക്ക് എന്താ വട്ടാണ്. അയ്യോ ചേട്ടാ, നിങ്ങൾ അഡ്രസ്സ് തെറ്റി വന്നതാണെന്ന് തോന്നുന്നേ. എനിക്ക് വീട് തെറ്റിയല്ല സാർ, നിങ്ങളാണ് വീട് തെറ്റി ഇവിടെ വന്ന് കയറിയിരിക്കുന്നത്. ആ പെണ്ണിന്റെ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് പുറകെ കൂടെ ഇറങ്ങി ഓടാൻ നോക്ക്, ഇല്ലെങ്കിൽ നല്ല ഇടി കിട്ടും. ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓർഡർ. ഞാനാ പിസ്സ ഓർഡർ ചെയ്തേ ചേട്ടാ. ഇതെന്തായാലും കഥ കൊള്ളാലോ സാറേ. നിനക്കൊരു വാക്ക് പറഞ്ഞോടായിരുന്നോ? ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറയണമെന്നുണ്ടോ? എനിക്ക് വിശക്കുന്നു. ഫസ്റ്റ് നൈറ്റിൽ അടച്ചു കഥക്ക്, കട്ടിലടിയിലാകെ കൊതുക്, എറിയുന്ന ബോളല്ല നോ ബോള്. മോന്ത കണ്ടിട്ട് അങ്ങനാ തോന്നുന്നത്. അല്ല ചേട്ടൻ പിസ തന്നില്ലേ, ഇനി പൊയ്ക്കോടെ. അതിന്റെ കാശ് ഇങ്ങി തന്നാൽ ഉടനെ ഞാനങ്ങ് പോയേക്കാം. ക്യാഷ്, സോറി ചേട്ടാ. ഞാനൊരു ചെറിയ കൺഫ്യൂഷനിലായി പോയി, അതുകൊണ്ടാ ഇതാ. ഈ അഡ്രസ്സിൽ പോയിട്ട് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരാനാണോ? എന്താ സാർ ഇത്, ക്യാഷ് വരെ വിസിറ്റിംഗ് കാർഡ് ആണോ തരുന്നേ? നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ. സോറി ചേട്ടാ, സോറി ചേട്ടാ. ഞാൻ പെട്ടെന്നുള്ള വെപ്രാളത്തില്. അതിരിക്കട്ടെ, ചേട്ടൻ പാർട്ട് ടൈം ആയിട്ട് പ്ലംബർ ജോലി നോക്കുന്നുണ്ടോ? എന്തിന്? ഞാൻ ഇതുവരെ ആ പണി ചെയ്തിട്ടില്ല, ഇനി എങ്ങോട്ട് മിക്കവാറും ചെയ്യേണ്ടി വരും. നമ്മുടെ നാട്ടില് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജോലി കിട്ടില്ല, പിസ്സ വിൽക്കാൻ വേണ്ടി ഞാൻ MBA എടുത്തോണ്ട് നടക്കുക. അവസ്ഥ എന്ന് വെച്ചാൽ എന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാ. ഓക്കെ ശരിയാടാ, ശരി എന്നാ ബൈ. ഇതാ കഴിക്കേ. വേണ്ട. എന്ത് പറ്റി അശോക്, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്കറിയില്ല, എന്റെ മൂഡ് അങ്ങോട്ട് ശരിയാവുന്നില്ല, മനസ്സിനൊരു സുഖമില്ല. ആക്സിഡന്റിന് ശേഷം നീ ഒരുമാതിരി ആയിരിക്കുന്നത്. നീ ഒന്ന് ഫ്രഷ് ആക്, യു വിൽ ഫീൽ ബെറ്റർ. ഓക്കെ ചില്ല്, നീ പറഞ്ഞ ശരിയാ, ഞാൻ പോരാം. അയ്യോ, അവന്റെ ഹൊറർ സ്റ്റോറി അവൻ പിന്നെയും തുടങ്ങിയിട്ടില്ലാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് കഴിക്കാൻ പോലും ഒന്ന് സമ്മതിക്കുന്നില്ലല്ലോ. എന്തുപറ്റിയടാ എന്താ, നിനക്ക് പ്രായമായോ? ഇവിടെ ഇല്ലല്ലോ. ഒരു ഇടി തന്നാ നിനക്ക് ശരിക്കും ചോര വരും. യശി, ഇത്രയും നേരം വന്നോണ്ടിരിക്കായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അശോക്, നീ എന്തിനാ വെറുതെ എന്നെയും കൂടി കൺഫ്യൂസ്ഡ് ആക്കുന്നത്? ഞാൻ നിനക്ക് പാല് കൊണ്ടുവരാം. അതെന്തിനാ? ലാസ്റ്റ് നൈറ്റിന്. അയ്യോ, നമ്മള് ഡേറ്റിങ്ങിന് വന്നിരിക്കല്ലേ, അതും കൂടി മറന്നുപോയോ? ചിൽ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. യശി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. എന്താ നോക്കുന്നേ? ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലാകും, നോക്കിക്കോ. കൊറിയർ ബോയ്, ലോട്ടറി ബോയ്, ജോക്കർ. നിന്നെ കൊല്ലോട ഞാൻ, എന്നെ നോക്കി ചിരിക്കലില്ല. ആ
അവനെന്നെ കളിയാക്കി. ഞാൻ കണ്ടിരുന്നു അവനോട് വന്നതാ യാഷി. അപ്പൊ ഞാൻ അടിച്ചു, കണ്ണാടി പൊട്ടി. ഞാൻ എന്റെ കൈ കണ്ടില്ലേ ചോര. എന്താ ഈ പറയുന്നേ? അശോക്, റിലാക്സ്, അവിടെ ഒന്നുമില്ല. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്താ ഇതൊക്കെ നിന്റെ സ്വപ്നമാണോ? ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാം. ശരി, മുഖവും തുടച്ചേ. വാ, മുഖവും തുടക്ക്. ചെല്ല്, വാ, ചെല്ല്, വാ, സംഭവിക്കുന്നുണ്ട്. വാ, പോവാം, വാ, വാ, പോവാം. എന്തു പറ്റി അശോക്? രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചില്ലല്ലോ. എന്താ പറ്റിയേ? നീ എന്താ ഒരുമാതിരി ബിഹേവ് ചെയ്യുന്നേ? ഇതാ പാൽ കുടിക്ക്. ഇനി ഞാൻ ഇങ്ങനെ ചെയ്യേയില്ല. നിനക്ക് വേണ്ടി ഈ പാലില് ഞാൻ സ്പെഷ്യലായിട്ട് അതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. കുടിക്ക്, കുടിക്കുന്നേ. നീ കുടിക്കുന്നില്ലേ? ഞാനിപ്പോ നല്ല മൂഡിലാ ഉള്ളത്. നിനക്ക് ആ റൊമാൻസ് ഒന്നും വരാതിരിക്കുന്നത്. വൺ സിപ്പില് കുടിക്കണം. എന്താ, എങ്ങനെയുണ്ട്? ഹേ യാഷി, നീ എന്താ ഇരിക്കെ കലക്കുന്നത്? ഞാൻ നോക്കിക്കോളാം. എന്നോട് സംസാരിക്കുകയും ചെയ്തു, എനിക്ക് വേണ്ടി പാലൊക്കെ കൊണ്ടുവന്നു. നീ നമ്മളെ ഇവിടെ കിടക്കുമായിരുന്നു, പിന്നെ എങ്ങനെ നീ പുറത്തു വരുന്നേ? നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. കം, ഇരിക്കെ, വാ. നിനക്ക് വേണ്ടി ഈ പാലില് ബദാമും മുന്തിരിയും എല്ലാം ഇട്ടിട്ടാ വന്നിരിക്കുന്നെ. കുടിക്ക്, കുടിക്ക്. ആവശ്യമില്ല, അത് ഓരോന്നാലോചിച്ച് കൺഫ്യൂസ്ഡ് ആവല്ലേ.
ഈ എ സി റൂമിൽ പോലും നീ ഇരുന്ന് വിയർക്കാം. അശോക്, അശോക്, ഈ ദിവസം നമ്മുടെ ലൈഫിൽ മറക്കാനേ പാടില്ല. ഞാൻ പറയുന്നത് മാത്രം ഒന്ന് കേക്ക്. ക്ലോസ് യുവർ ഐസ്. തനിച്ചുള്ളൊരു വീട്, നിനക്കിഷ്ടപ്പെട്ടൊരു പെണ്ണ്, നിനക്ക് വേണ്ടി മാത്രം നിന്റെ അടുത്തിരിക്കുകയാണ് അശോക്. അശോക്, ഓപ്പൺ യുവർ ഐസ്. ഐ വോണ്ട് യു. ഐ ലവ് യു. അതെ, ഞാൻ മെക്കാനിക് തന്നെയാ. ഓടിക്കാർ മുതൽ താടിക്കാർ വരെ നന്നാക്കുന്ന മെക്കാനിക്. ആൻഡി, നിങ്ങൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. മാഡം, ഈ ഇടയ്ക്ക് ഇവിടെ ഒരു കൊലപാതകം നടന്നായിരുന്നു. മാഡം സൂക്ഷിക്കണം. കൊറിയർ ബോയ് സാർ, ഗസ്റ്റ് ഹൗസ് ഓണറിന് ചെക്ക് ബുക്ക് വന്നിട്ടുണ്ട്, അത് കൊടുത്തിട്ട് പോകാൻ വന്നതാ. മേഡം, മേഡം, നിങ്ങൾ വന്നാൽ എന്തായാലും നന്നായി മേഡം. മേഡം, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല മേഡം. ആ കൊലയാളി ഇവിടെ എവിടെ? എന്റെ യാഷി ഇപ്പൊ കാണുന്നില്ല മേഡം. അതുകൊണ്ടാ മോനെ പറഞ്ഞത്, വാഴപ്പിണ്ടി വാങ്ങിക്കോ, കിഡ്നിക്ക് നല്ലതാന്ന്. ഹൈ സർ, വി ആർ കമ്മിങ് ഫ്രം ഹാർപ്പി കമ്പനി. ഒരു ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, 50% ഓഫറും ഉണ്ട്. ഒരു 2 മിനിറ്റ് സംസാരിക്കാമോ? അങ്കിൾ, അങ്കിൾ നല്ല സുന്ദരനായിട്ടുണ്ട്. നീ ആ മെക്കാനിക്കിന്റെ മോളല്ലേ? എന്റെ ചുറ്റിന് എന്തൊക്കെയാ നടക്കുന്നത്? എനിക്ക് പേടിയാവുന്നു യാഷി. എനിക്ക്
എനിക്കൊന്നും അറിയില്ല ആശി, എനിക്കിതിന്റെ വേണം ആശി. ദൈവത്തോർത്ത് എന്റെ അടുത്തേക്ക് പോയ ആശി, ആരൊക്കെ വരുന്നു, എന്തൊക്കെയോ നടക്കുന്നു എന്നും മനസ്സിലാവുന്നില്ല. ഐ ക്യാൻ മാനേജ് ഇറ്റ് ആശി, പ്ലീസ് എന്റെ അടുത്തേക്ക് തിരിച്ചു പോയ ആശി, എന്റെ അടുത്തേക്ക് തിരിച്ചു പോയ ആശി. എന്റെ യാഷി നിങ്ങൾ എന്താണ് ചെയ്തേ? പറയണ എന്റെ യാഷി നിങ്ങൾ എന്താണ് ചെയ്തേ? എവിടെ എന്റെ യാഷി? ഇവിടെ പറയണ എന്റെ യാഷി നിങ്ങൾ എന്താണ് ചെയ്തേ? പറയണ പറയണ എന്റെ യാഷി എവിടെ? എന്റെ യാഷി എനിക്ക് തിരിച്ചു തരണം. എവിടെ എന്റെ യാഷി? ഒന്നുകളി എന്റെ യാഷി എവിടെ നിന്ന് പറയണ പറയാ. എന്റെ യാഷി നിങ്ങൾ എന്താണ് ചെയ്തേ? കാല് പിടിക്കാം. ദൈവത്തോർത്ത് എന്റെ ആശയെ തിരിച്ചു തന്നേക്ക്. പ്ലീസ് ശ്വാസം നന്നായിട്ട് വലിച്ചു വിട്ടേ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഇന്നലെ മുതൽ വല്ലാത്ത തലവേദന, തല പൊട്ടിപ്പോന്ന പോലെ തോന്നുന്നു ഡോക്ടർ. ഓ, തലവേദനയാണോ? രാവിലെ മുതൽ പനിയും ഉണ്ട്, ഫീവറും ഉണ്ടല്ലേ. സാധാരണ ഫീവറാ. വെറും ഫീവറാണോ വൈറൽ ഫീവറാണോന്ന് ഞാനാ പറയണ്ടേ, നിങ്ങളല്ല. ഓ, ചുമയുണ്ടോ? മണമൊക്കെ കിട്ടുന്നുണ്ടോ? എന്ത് ചാണകമെന്നോ? ഹലോ, ഞാൻ സ്മെല്ലിന്റെ കാര്യം ഉദ്ദേശിച്ചേ. ഒന്നും അറിയാൻ പറ്റുന്നില്ല. തലവേദന, ചുമ, ഫീവർ, കൺഫേം കൊറോണയാ. അതെ, നിങ്ങളെല്ലാം ആരാ? കൊറോണ പേഷ്യന്റിനെ കൊണ്ടുപോകണമെങ്കിൽ 10% കമ്മീഷൻ ഉണ്ട്, അതിനുവേണ്ടി വന്നതാ. അയ്യോ, ഡോക്ടറിന്റെ ഒരു കാര്യം, ഞങ്ങൾ എല്ലാവരും ഒരേ ഫാമിലിയാ. ഓ, കൂട്ടുകുടുംബാണല്ലേ. അല്ലാതെ വേറെ എന്താ വിചാരിച്ചേ? അടിപൊളി കൗണ്ടർ ആണല്ലോ. നിങ്ങൾ സിംഗിൾ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നും ഇവിടെ വരില്ലായിരുന്നല്ലോ. ഡോക്ടർ, ഞങ്ങൾ എല്ലാവരും ഒരു ജോയിന്റ് ഫാമിലിയാ. ഞങ്ങൾ ഒരു പാത്രത്തിലാണ് കഴിക്കുന്നത്, ഒരേ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങുന്നത്. അപ്പൊ കുടുംബം മുഴുവൻ കൊറോണയാണോ? ഡോക്ടർ എന്തൊക്കെയാ ഈ പറയുന്നേ? ഒട്ടും പേടി വേണ്ട, നിങ്ങൾ കറക്റ്റ് നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു നല്ല ഓഫർ ഉണ്ട്. ഓണോ ഓഫറാണോ? ഇല്ല, കൊറോണ ഓഫർ. എന്റെ അബ്ബോ, ഡോക്ടറെ നിങ്ങൾ ഞങ്ങളുടെ വീട് പൂട്ടിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ഇപ്പൊ എന്തോ പറഞ്ഞു വരുന്നേ. നിങ്ങളെ പോലുള്ള കൊറോണ പേഷ്യൻസിന് ചില്ലായിട്ടുള്ള AC റൂം, സുന്ദരിമാരായ നേഴ്സ്, 24 hours വൈഫൈ കണക്ഷൻ, അത് മാത്രമല്ല വെജ് വേണമെങ്കിൽ ശരവണ ഭവൻ, നോൺ വെജ് വേണമെങ്കിൽ ഹയാത്ത്. ചത്ത ബോഡി കത്തിക്കാൻ പോലും പറ്റില്ല. ബോഡി ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടും. ഒരുപാട് സംസാരിക്കലേ, ഓഫർ തീരാൻ 5 minutes ആണുള്ളത്. വേഗം പോയി ബില്ലടച്ചു, വേറെ ആരും വിട്ടുപോയില്ലല്ലോ. മുത്തശ്ശൻ എവിടെയാ ഉള്ളത്? ആ, ഈശ്വരന്റെ അടുത്തുണ്ട്. അടിപൊളി ടൈമിംഗാ. ടേക്ക് ഓക്കേ. ഓക്കേ, നീ ആ എപ്പോഴും ഇത് എടുത്തോണ്ടിരിക്കുന്നേ? ഇപ്പതാ എന്നോട് എടുക്കാൻ പറഞ്ഞോണ്ടിരിക്കുന്നു. അമ്മേ, ചേച്ചി വേറെ ലെവലിൽ ട്രെൻഡിങ് ആയിരിക്കും ടിക്ടോക്കില്. ആവശ്യമില്ലാതെ വീഡിയോ എടുത്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുക. അവസാനം പ്രശ്നമാവാതിരുന്നാ മതി. ആശയുള്ളപ്പോ എന്തിനാ പേടി? നിന്റെ ഒരു കാര്യം, എനിക്ക് സമയമായി അമ്മേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോണം, ഒന്ന് വിടാൻ പറയാമേ. ചേച്ചി, സെമസ്റ്റർ ഫീസ് അടയ്ക്കണം. അമ്മയുടെ ATM കാർഡ് കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചോ. ശരി, പേടിക്കണ്ട, ഞാൻ ഡോക്ടർ ആവുമ്പോ പലിശ മുതലായിട്ട് തിരിച്ചു തരാം. നീ ആദ്യം ഡോക്ടർ ആക്, അത് മതി എനിക്ക്. സമയായി, ബൈ ബൈ. ഹലോ ചേച്ചി, ഇത് എവിടെയാ? എത്ര നേരായിട്ട് ഫോൺ വിളിക്കുന്നു, ലൈൻ കിട്ടുന്നേ ഇല്ല. ഞങ്ങളിപ്പോ മണ്ഡപത്തിലെത്തി, നീ ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ. എടി, വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറായിടി, എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിയുമില്ല. അടുത്ത് എവിടെയെങ്കിലും മെക്കാനിക് ഷോപ്പ് ഉണ്ടോന്നൊന്ന് നോക്ക്. എടി, ലോക്ക്ഡൗൺ കാരണം ഒരു കട പോലും ഇല്ലടി ഇവിടെ. ശരി, ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് വരാം, നീ പെട്ടെന്ന് ലൊക്കേഷൻ ഷെയർ ചെയ്യ്. ഏയ്, നീ വരെയൊന്നും വേണ്ട, ആരെങ്കിലും ഹെൽപ്പിന് കിട്ടുമെന്ന് നോക്കട്ടെ. എന്നാ ശരി, പഞ്ചർ ഒട്ടിക്കാൻ പറ്റുമെന്ന് നോക്ക്, ഇല്ലെങ്കിൽ വണ്ടി ഇവിടെ പൂട്ടി വെച്ചിട്ട് ഒരു ക്യാബ് പിടിച്ചിങ്ങോട്ടേക്ക് പോര്. റിസപ്ഷൻ തീരാറായി, വേഗം വാ. ഓക്കെ ആശി, ഞാൻ നോക്കട്ടെ, കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ, സൂക്ഷിക്കണേ. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ഏയ് ഡാ, അളിയാ, ഇത് കണ്ടായിരുന്നോ നീ? എങ്ങനുണ്ട്?
അടിപൊളിയായിട്ടുണ്ടടാ. സൂപ്പർ ഡാൻസ് അല്ലേ? വീഡിയോ കണ്ടിട്ട് പോലും അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഇവളെ ഒന്ന് നേരി കിട്ടിക്കഴിഞ്ഞാ ആരാണാവോ ആ ഭാഗ്യവാൻ. സിഗരറ്റ്. കുറച്ചു നേരം വീഡിയോ പോലും സ്വസ്ഥമായിട്ട് കാണാൻ സമ്മതിക്കത്തില്ല. ദേ വരുന്നു. ആദിവി കോളിംഗ് ബെല്ല് തല്ലിപ്പൊട്ടിക്കണം. സാർ, സ്കൂട്ടി പഞ്ചറായി പോയി, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഹലോ, എന്റെ വണ്ടി പഞ്ചറായി, അടുത്ത് വർക്ക്ഷോപ്പ് ഒന്നും കണ്ടതുമില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പഞ്ചറായി പോയാ? മെക്കാനിക്കായ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്, ഫോൺ വിളിച്ചാ അവൻ അപ്പൊ തന്നെ വന്നോളും. ഒന്ന് പെട്ടെന്ന് വരാൻ പറയോ, എനിക്കൊരു റിസപ്ഷന് പോകാനുള്ള. വിളിക്കാം. അതുവരെ വേണേ അകത്തോട്ടിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഒന്ന് വിളിച്ചു പറയോ സാർ. ഹലോ ആനന്ദേ, എടാ നമ്മുടെ ഫ്രണ്ടിന്റെ ബൈക്ക് ഒരെണ്ണം കംപ്ലൈന്റ് ആയിപ്പോയി, നീ ഒന്ന് പെട്ടെന്ന് ഒന്ന് ശരിയാക്കി തന്നിട്ട് പോ. എന്ത് അരമണിക്കൂർ ആകുമെന്നോ? എടാ ഒന്ന് പെട്ടെന്ന് വാടാ. ഓക്കെ, ഒരു അരമണിക്കൂർ ആകും മാഡം. അതുവരെ വെറുതെ വെളിയിൽ നിൽക്കണ്ട, അകത്തേക്ക് വന്നോ. നോ താങ്ക്സ്, ഞാൻ ഇവിടെ നിന്നോളാം. ഹലോ, എനിക്ക് കൊറോണയൊന്നും ഇല്ല, ധൈര്യമായിട്ട് അകത്തേക്ക് പോര്. അല്ല, അങ്ങനെയൊന്നുമല്ല, വെറുതെ നിങ്ങളെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്ന വെച്ചാ. നിങ്ങളെ പോലെ ഗ്ലാമർ ഉള്ള ഒരു പെണ്ണ് വീട്ടിലേക്ക് വരുന്നതാണോ എനിക്ക് ഡിസ്റ്റർബൻസ്? അതൊന്നും ഒരു പ്രശ്നമില്ല, വാ മാഡം. വന്നേ വാ പ്ലീസ്. എടാ, ബൈക്ക് പഞ്ചറായി പോയി, ഞാൻ ആനന്ദിനെ ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ വരാൻ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. By the way, I'm Ashok. Yashwant. Priyanka, veterinary doctor. എന്റെ ക്ലിനിക് ഇവിടെ അടുത്താണുള്ളത്. ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നതല്ലേ. മെക്കാനിക് വരട്ടെ, ഇയാൾക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? ടീ ഓർ കോഫി? നോ താങ്ക്സ്. At least കൂൾ ഡ്രിങ്ക്സ് എന്നെ കഴിക്കാലോ. കുഴപ്പമില്ല, വേണ്ട. ഞങ്ങളാരും നിങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് ഒന്നും കലക്കി തരത്തില്ല. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഡാ, പോയി എടുത്തിട്ട് വാ. ഇയാളുടെ ക്ലിനിക് ഇവിടെ തൊട്ടടുത്താണോ? ഇവിടെ അടുത്ത് തന്നെയാ, മെയിൻ റോഡിലാ. നമ്മൾ എന്തൊക്കെയാണ് കാട്ടി കൂട്ടിയത്? ഇതിപ്പോ ബോധമില്ലാതെ നാട്ടുകാരറിഞ്ഞ എന്താണോ സംഭവിക്കുക? എടാ, എന്റെ അച്ഛൻ MLA എല്ലാം അദ്ദേഹം നോക്കിയോളും. മീഡിയയുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാ നിന്റെ അച്ഛൻ നല്ല ദൈവത്തിന് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. നിർഭയ കേസ് ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ എന്തെയ്യണമെന്നാണ് പറയുന്നത്? ഒരു എവിഡൻസും വേണ്ടെന്ന് ഞാൻ പറയും. ഇതൊന്നും ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. വാടാ, നമുക്ക് അവളുടെ കാലുപിടിച്ച് മാപ്പ് പറയാം. വാടാ, ബോധമില്ലാതെ എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടിയത്? എടാ വിശ്വം, നീ എങ്കിലും ഒന്ന് പറയണം. ആ പെണ്ണ് പാവോടാ.
അവള് പാവമാണെന്ന് നോക്കി ഇരുന്നോണ്ടല്ലോ മരിക്കുന്നത് വരെ നമ്മള് ജയിലിൽ കിടന്ന് നരയിക്കേണ്ടത്. ആ പെണ്ണ് പാവമാണ്, അവളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു അറിയില്ല. ഓർത്തിട്ടേക്ക് സത്യമായിട്ട് പറയാ, ഞാൻ ആരോട് ഈ കാര്യം പറയില്ല. എന്നെ വെറുതെ വിടൂ. ഞാനില്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ ആരും തന്നെ ഉണ്ടാകില്ല. നിങ്ങൾ കൊല്ലാൻ പോകുന്നത് എന്നെയല്ല, എന്റെ കുടുംബത്തെയാണ്. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടൂ. നീ മരിക്കുന്നതാടി നല്ലത്. വേണ്ട, എന്നെ വെറുതെ വിടൂ. പ്ലീസ്, എന്നെ വിട്ടേക്ക്. വേണ്ട, പ്ലീസ് വേണ്ട. വേണ്ട, പ്ലീസ്. എന്റെ ചേച്ചി, അവൾ എന്റെ ചേച്ചി മാത്രമായിരുന്നില്ല, എന്റെ അമ്മയും കൂടെ ആയിരുന്നു. അവള് ജീവിച്ചു തന്നെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാ. അവളെ കൊന്ന് ഞങ്ങളുടെ കുടുംബം തന്നെ നശിപ്പിച്ചു കളഞ്ഞില്ലേ നീ? ഒറ്റ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ലടാ. സംഭവിച്ചതിനൊക്കെ കാരണം ഞാൻ തന്നെയാടാ. ഞാൻ വിടില്ലടാ. അവനെ മാത്രമല്ല, നിന്നെ ഞാൻ കൊല്ലാൻ പോവാടാ. ദൈവത്തോർത്തൊന്ന് മനസ്സിലാക്ക്, നിന്റെ ചേച്ചി കൊന്നത് ഞാനല്ല. ആ കൊലയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, മനസ്സിലാക്കി ആഷി? ഒരു ബന്ധവുമില്ലെന്നോ? നിങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്ന് അവളെ എത്ര ക്രൂരമായിട്ടാ നശിപ്പിച്ചു കളഞ്ഞത്. അപ്പൊ തന്നെ എന്റെ മോളും മരിച്ചു പോയടാ. പെറ്റ വയർ നിന്നോട് പൊറുക്കില്ലടാ. നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടാ. ഞാൻ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഒരു കൊല ചെയ്യാൻ മാത്രം അത്ര ദുഷ്ടനല്ല അമ്മേ ഞാൻ. അമ്മയുടെ മോളെ രക്ഷിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ച് നോക്കിയതാ. ദൈവത്തോട് തന്നെ ഒന്ന് വിശ്വസിക്കേ. ഞങ്ങളുടെ എല്ലാവരുടെ വിശ്വാസം അവളായിരുന്നതാ. അവളെ കൊന്നിട്ട് നിന്നെ വിശ്വസിക്കാൻ പറയുകയാണ്. ചേച്ചിയെ കൊന്നിന്റെ അടുത്ത ദിവസം തന്നെ നിന്നെ കൊല്ലണ്ടതാ. പക്ഷെ നീ അങ്ങനെ മനസ്സമാധാനമായിട്ട് മരിക്കരുത്. എന്റെ മോള് പോയ ശേഷം ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, അനുഭവിച്ചാലേ മനസ്സിലാവൂ. എടാ, അവള് മനുഷ്യർക്ക് മാത്രമല്ലടാ, നായ പൂച്ചയൊന്നും നോക്കാതെ എല്ലാരോടും സ്നേഹം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അവള്.
മൂന്ന് മൃഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് അവളെ കൊന്നു കളഞ്ഞല്ലോടാ. നിന്നെ ഒന്നും വെറുതെ വിടില്ല, വെറുതെ വിടില്ലടാ. അങ്കിൾ, ആന്റി ഇല്ലാതെ ജിമ്മിയും ടോമിയും ഒന്നും കഴിക്കുന്നതേ ഇല്ല. ആന്റി എപ്പോഴാ തിരിച്ചു വരിക? ഞാൻ ചെയ്ത തെറ്റാണെങ്കിലും എന്നെ ശിക്ഷിക്കാൻ കോർട്ടും പോലീസും ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ? എന്തെന്ന്? കോടതി? പോലീസോ? ഒരുത്തൻ MLA മോൻ, ഒരുത്തൻ ACP മോൻ, മറ്റൊരുത്തൻ ഗുണ്ടയുടെ മോൻ. നിന്റെ പേരിലൊക്കെ കംപ്ലൈന്റ് കൊടുത്താ ആക്ഷൻ അല്ല, കേസ് പോലും എടുക്കില്ലടാ. യാഷി, യാഷി, ഞാൻ ഓൾറെഡി ഇതൊക്കെ ആലോചിച്ചെനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഉണ്ട്. ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ മരിച്ചോണ്ടിരിക്കുക യാഷി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ദൈവത്തോർത്ത് എന്നെ വിട്ടേക്ക് യാഷി. നിന്നെ വെറുതെ വിടാനാണോ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? ഓരോ ദിവസവും ആലോചിച്ച് ആലോചിച്ച് നീറി നീറി നീ ഇവിടെ കിടന്ന് മരിക്കണം. അത് കണ്ട് ഒരുപാട് എനിക്ക് സന്തോഷിക്കണം. യാഷി, എന്നെ വെറുതെ വിട്ടേക്ക് യാഷി. ഞാനല്ലെങ്കിൽ തന്നെ ആകെ മനസ്സ് തകർന്നിരിക്ക. ഇവിടെ നടന്നൊന്നും ഞാൻ ആരോടും പറയില്ല. എന്നെ വിശ്വസിച്ചൊരു കുടുംബം കാത്തിരിപ്പുണ്ട്. പ്ലീസ് എന്നെ വിട്ടേക്ക്. ഇതുപോലെ തന്നെയല്ലേ എന്റെ ചേച്ചി നിന്നോട് പറഞ്ഞത്? എന്നിട്ട് നീ വിട്ടോടാ? അവളെ എല്ലാരും കൂടി റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞില്ലേടാ? കത്തിയും രക്തമൊന്നും ഇല്ലാതെ നിന്നെ കൊണ്ട് മാത്രമല്ല കൊല്ലാൻ പറ്റുന്നത്, ഞങ്ങളെ കൊണ്ടും പറ്റോടാ. അപ്പൊ നീ പറഞ്ഞു വരുന്നത്? പറഞ്ഞു വരുന്നത്? മാപ്പ്, അടുത്ത തെറ്റ് ചെയ്യാൻ നൽകുന്ന അവസരമാണ്. ഞാൻ നിനക്ക് അവസരം തരാൻ വന്നതല്ല, ശിക്ഷ തരാൻ വന്നതാ. This is the end of the story. കൊലപാതകത്തിനുള്ള ശിക്ഷ മാപ്പല്ല, മരണം. I'll kill you. സംസാരിക്കണം, പരസ്പരം മനസ്സിലാക്കണം, ബാക്കിയെല്ലാം മനസ്സിലാക്കണം. രാവിലെ മുതൽ ഒരു കിസ് പോലും തന്നിട്ടില്ല, ഒരു ലിപ് ലോക്ക് എങ്കിലും താടാ പ്ലീസ്. ശരി, ഓക്കെ. ഏതോ ഒരു മിനിറ്റ്, ഇപ്പൊ വരാ ഞാൻ. എന്റെ തക്കുടു. സാറേ, ഇൻസ്പെക്ടർ സാറുണ്ടോ സാറേ? ഇൻസ്പെക്ടർ മാത്രമേ പറയുള്ളോ? അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതാ ഇൻസ്പെക്ടറെ കണ്ട് നേരിട്ട് പറയാമെന്ന്. ഇൻസ്പെക്ടർ പോലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്റെ അടുത്തേ പറയാറുള്ളൂ. എന്താ കാര്യം എന്ന് പറയാ. എടോ, DM ന്റെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുവാടോ?
എല്ലാവരും അങ്ങോട്ട് പോയിരിക്കുക, കണ്ടില്ലേ? സ്റ്റേഷനിൽ വേറെ ആരുമില്ല. എന്താ കാര്യം പറ. സാർ, കഴിഞ്ഞ ആഴ്ച ബീച്ച് ഗസ്റ്റ് ഹൗസിൽ രണ്ടുപേർ ആത്മഹത്യ ചെയ്തില്ലേ? ആ ഗസ്റ്റ് ഹൗസിലെ വാച്ച്മാൻ ഞാനാണ് സാർ. അതിനെന്താ ഇപ്പോ? സാർ, അത് ആത്മഹത്യയല്ല സാർ, കൊലപാതകമാണ്. അതെങ്ങനെ തനിക്കറിയാം? സാർ, കൊറോണ ആയതുകൊണ്ട് ഏകദേശം 10 മാസമായിട്ട് ഗസ്റ്റ് ഹൗസ് പൂട്ടിക്കിടക്കുകയാണ്. ആഴ്ചയിലൊരിക്കൽ ഞാനാണ് അവിടെ പോയി ക്ലീൻ ചെയ്തിട്ട് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ പോയപ്പോ ഒരു കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ആ അശോകനെ കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ. പിറ്റേ ദിവസം അവിടെ വേറൊരു കൊലപാതകം. അവരൊക്കെ ആരാണെന്ന് എനിക്ക് അറിയാവോ? ആ അറിയാം സാർ, ഇതാ നോക്ക്. ഇവരൊന്നിച്ച് ആ രണ്ടുപേരെയും കൊന്നുവല്ലേ? അതെ സാർ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പിടിക്ക. സാർ, ഞാൻ കൊലപാതകത്തെ പറ്റി പറയുമ്പോ സാർ പേപ്പർ വായിക്കാൻ പറയുകയാണല്ലോ. പേപ്പർ വായിക്ക. സാർ, എന്താ സാർ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടോ, താൻ കംപ്ലൈന്റ് തരാമെന്ന 7 പേര് മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. താനാണെങ്കില് കഴിഞ്ഞ ആഴ്ച നടന്ന കൊലപാതകം ഇവരാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെങ്ങനെയാ ചത്തുപോയവര് വന്ന് കൊല ചെയ്യുന്നത്? എടോ നിക്കാനാ പറഞ്ഞേ. എടോ തന്നോടാ. എടോ താൻ എങ്ങോട്ടായി പോകുന്നത്?